അലക്സാണ്ടർ ജേക്കബ് സാറാണ് എന്നോടൊപ്പം ഉള്ളത് ഞാൻ പലപ്പോഴും ഒരു വിഷയാധിഷ്ഠിതമായിട്ടാണ് സംസാരിച്ചു പോകാറുള്ളതെങ്കിലും ഇന്ന് സാറിനോട് കുറച്ചുകൂടി വിശാലമായി ചോദിക്കാമെന്നാണ് വിചാരിക്കുന്നത് സാർ ഞാൻ ഒരു പതിനഞ്ച് വർഷത്തിനപ്പുറമായി സാറുമായി സൗഹൃദവും സ്നേഹവും സാറിൻ്റെ കരുതലും അല്ലെങ്കിൽ ആ പരിഗണനയും ഒക്കെ എനിക്ക് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് സാർ അന്നേരം ഈ സർക്കാർ പിന്നെ ആഭ്യന്തര വകുപ്പിലെ വിവിധ തസ്തികകൾ കൈയാളുന്നു എന്നൊക്കെയുള്ളതാണ് എൻ്റെ ഒരു ധാരണ പക്ഷേ ഇപ്പോൾ ഈ അടുത്ത ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പായി ഞാൻ സാറിനോട് പറയാൻ വിട്ടുപോയൊരു ഔദ്യോഗികമായ ചില സംഗതികൾ തേടുന്നതിനിടയിൽ എനിക്ക് സാറിൻ്റെ ഒരു സി വി ലഭിക്കുകയുണ്ടായി ആ സംഗതി ഞാൻ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അഞ്ചി അന്തിച്ചു പോയി എന്തെന്ന് വെച്ചാൽ എനിക്കൊരുപാട് സംശയങ്ങൾ തോന്നി എത്ര പി ജികളാണ് എത്ര പി എച്ച് ഡികൾ പഠനങ്ങൾ റിപ്പോർട്ടുകൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ഈ സിവിൽ സർവീസും അതുമായി ബന്ധപ്പെട്ട രണ്ട് സംഗതികളും ആ സി വിയിൽ കണ്ടു ഐ ആർ എസും കണ്ടു പിന്നെ ഐ പി എസും കണ്ടു അപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ എനിക്കാകെ ഒരു സംശയം ഈ സാറ് വിദ്യാർത്ഥിയായിരിക്കുന്ന അന്നത്തെ കാലത്ത് ഇന്നത്തെ വിവരവും വിജ്ഞാനവും ഒന്നും വിരൽത്തുമ്പിൽ ലഭിക്കാത്ത കാലത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ എങ്ങനെ സാധ്യമാക്കി സാറീ ഞങ്ങളുടെയൊക്കെ തലമുറയിലുണ്ടായ ആളുകളെപ്പോലെ ഈ സിനിമ കാണലും മറ്റ് സംഗതികളൊന്നും ഇല്ലായിരുന്നോ ഒരു പുസ്തകപ്പൊഴുവായി മാത്രം അങ്ങനെ ഇരുന്ന് പഠിച്ച് മുന്നേറിയാണോ ഈ പറയുന്ന ഇത്രയും ഒക്കെ സംഗതികൾ എത്തിപ്പോയതെന്നൊരു അത്ഭുതം എനിക്ക് തോന്നിപ്പോയി എങ്ങനെ സാധിച്ചു സാർ ശരിക്കും ഞാൻ പ്ലസ് വൺ തന്നെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അച്ഛനങ്ങ് മരിച്ചുപോയി ഞങ്ങൾ ആറ് മക്കളായ ഏറ്റവും ഇളയ കുട്ടിക്ക് നാല് വയസ്സേ ഉള്ളു അമ്മ ഒരു സ്കൂൾ ടീച്ചറാണ് ആ ശമ്പളം കൊണ്ടാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ അപ്പോഴീ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ കോളേജിൽ പോയി പഠിക്കാനുള്ള സാഹചര്യം ഇല്ല കാരണം രണ്ട് കുട്ടികൾ ഓൾറെഡി ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുകയാണ് ഞാൻ ബി എസ് സി കെമിസ്ട്രി കഴിഞ്ഞ് ഓൾറെഡി കോളേജിൽ പോയി പഠിക്കുന്ന പഠിത്തം നടത്തി പിന്നെ എൻ്റെ കൃഷിക്കാരിയൊക്കെ ചെയ്തിട്ട് പാരലായിട്ട് പഠിക്കുക അപ്പോൾ ഞാൻ എം എ ഓരോന്നോരോ തൊട്ട് എടുക്കാൻ തുടങ്ങി ആദ്യം എം എ ഇംഗ്ലീഷ് എടുത്തു പിന്നെ എം എ ഹിസ്റ്ററി എടുത്തു പിന്നെ എം എ പൊളിറ്റിക്സ് എടുത്തു പിന്നെ എം എ സോഷ്യോളജി എടുത്തു ആ സോഷ്യോളജി എടുക്കുന്ന സമയം ആയപ്പോഴത്തേന് ഞാൻ മറോയൺസ് കോളേജിൽ ലെക്ചറായിട്ട് കയറി ആ സമയം തന്നെ എനിക്ക് ബാങ്കിങ് പ്രൊഫഷണൽ ഓഫീസേഴ്സ് പരീക്ഷയ്ക്ക് റാങ്ക് വാങ്ങിച്ചു അങ്ങനെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ ജോലി കിട്ടി അപ്പോൾ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൻ്റെ ശമ്പളം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ബേസിക് പേ കോളേജ് ലക്ചറുടെ ഒരു മാസം ശമ്പളം അറുന്നൂറ്റി രൂപ ബേസിക് പേ അപ്പോൾ ഞാൻ ആലോചിച്ചു ഇത് ഏതിൽ പോകണം അപ്പോൾ അന്ന് ഈ ബാങ്കിൽ ഈ കമ്പ്യൂട്ടർ ബാലൻസിങ്ങൊന്നുമില്ല രാത്രി ഒമ്പത് ബാങ്കിൽ ഇരിക്കണം എങ്കിലേ ഇതൊക്കെ അക്കൗണ്ടെല്ലാം ബാലൻസ് ആയിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ മൂന്നിലൊന്ന് ശമ്പളം ഉള്ളെങ്കിലും കോളേജ് ലക്ചറാവാൻ തീരുമാനിച്ചു എല്ലാവരും തന്നെ ശുദ്ധ മണ്ടനാണെന്ന് അന്ന് വിളിച്ചു കാരണം ഇത്രയും ശമ്പളം കുറഞ്ഞൊരു ജോലിക്ക് കയറിയതുകൊണ്ട് പക്ഷേ കോളേജ് ലക്സിനായിട്ട് കയറിയപ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഓണാവധി ക്രിസ്മസ് അവധി വലിയ അവധി രണ്ട് മാസം പിന്നെ ഇടയ്ക്ക് രാഷ്ട്രീയ പാർട്ടികളെ സഹായിക്കും ബന്ധ് ഹർത്താൽ സമരം വിദ്യാർത്ഥി സമരം അപ്പോൾ ഇതെല്ലാം അവധിയായി ഈ അവധി ദിവസമെല്ലാം നമുക്കിരുന്ന് പഠിക്കാൻ പറ്റും അപ്പം എന്നെ കോളേജ് പ്രിൻസിപ്പൾ പറഞ്ഞാൽ ഹോസ്റ്റലിലെ വാർഡനാകണം ഈ ഐ പി എസ്സിൽ ബാലപാഠങ്ങൾ പഠിച്ചത് ഈ മുന്നൂറ് കുട്ടികളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോസ്റ്റലിൽ താമസിപ്പിച്ച് രാത്രി മുതലും കൺട്രോൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഐ എ എസ് പരീക്ഷ എഴുതി അതിനകത്ത് ഐ പി എസ് കിട്ടി അപ്പോൾ ഐ പി എസ് ഞാൻ ജോയിൻ ചെയ്യാൻ ചെല്ലപ്പോൾ തന്നെ എനിക്ക് അഞ്ച് ഡിഗ്രിയുണ്ട് നാല് എം എയും ഒരു ബി എസ് സി കെമിസ്ട്രിയുണ്ട് ഐ പി എസ് അക്കൊല്ലം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ എം എ ഫിലോസഫി പരീക്ഷ എഴുതി റിട്ടേൺ എക്സാമിഷൻ എഴുതി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോഴത്തേക്ക് എനിക്ക് ട്രെയിനിങ് ജോയിൻ ചെയ്യാൻ വേണ്ടി പോകേണ്ടിയിരുന്നു അപ്പോഴേ അഞ്ചാമത്തെ ഡിഗ്രി എടുത്തായിരുന്നു അഞ്ചാമത്തെ എം എ എടുത്താലായിരുന്നു അത് കഴിഞ്ഞാൽ ഐ പി എസ് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ രണ്ടാമത് പരീക്ഷ എഴുതി സിവിൽ സർവീസ് തന്നെ സിവിൽ സർവീസ് തന്നെ ആ പരീക്ഷയിൽ എനിക്ക് ഇന്ത്യൻ റവന്യൂ സർവീസ് അലോട്ട് ചെയ്തു കാരണം ഇൻ്റർവ്യൂവിനൊരു കുതിരസവാരിയെ പറ്റിയൊരു തർക്കമുണ്ടായി അപ്പോൾ ഇൻ്റർവ്യൂവിനാവുമ്പോൾ രണ്ട് അപ്പം അമ്പത് മാർക്ക് കുറച്ചാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ ചോദ്യം ചെയ്തു എന്ന് പറയും അങ്ങനെ അമ്പത് മാർക്ക് പറഞ്ഞില്ലായിരുന്നു കുതിരസവാരി ഐക്യസ്റ്ററും ട്രെയിനിങ്ങിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചത് അപ്പോൾ ഈ കുതിരസവാരി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വൈൽഡായ ഒരു കുതിരയെ കൺട്രോൾ ചെയ്യുമ്പോൾ ഒരു ഡിസ്ട്രിക്റ്റ് ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വൈ അൺകൺട്രോൾഡ് ആയൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അപ്പം അതിനെ നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി കുതിരേ കൺട്രോൾ ചെയ്യാൻ കിട്ടും എന്നാണ് എൻ്റെ തിയറി അപ്പം ആക്ച്വലി ബ്രിട്ടീഷുകാരന് ഇന്ത്യ ഭരിക്കണമെങ്കിൽ കുതിരപ്പുറത്ത് പോയി ഗ്രാമം ഗ്രാമം യാത്ര ചെയ്ത് വന്നു കാറും ബസ്സും ഒന്നും ഇല്ലല്ലോ അതായിരുന്നു എൻ്റെ ഒറിജിൻ പക്ഷേ അവൻ ഇങ്ങനൊരു ന്യായം ഉണ്ടാക്കി അപ്പോൾ ഇൻ്റർവ്യൂ വെച്ച് എന്നോട് ചോദിച്ചു ഐ പി എസ് അക്കാഡമിയിലെ ഈ ഇക്വസ്റ്റിൻ ട്രെയിനിങ്ങിട്ടുള്ള അഭിപ്രായം എന്താണ് നമ്മൾ ഇക്വസ്റ്റിൻ ട്രെയിനിങ് കൊള്ളാം പക്ഷേ ഒഫീഷ്യലി പറയുന്ന തീയതി ഞാൻ അംഗീകരിക്കുന്നില്ല കുതിരയെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എല്ലാവരും നല്ല കളക്ടർ എസ് പിക്ക് ആവാന്നുള്ള തീയതി കാര്യം വൈൽഡായൊരു സിവിൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കൺട്രോൾ ചെയ്യുന്ന പോലെ വൈൽഡായ ഒരു ഹോഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഈക്വൽ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ചോദിച്ചാൽ എന്താ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഈ കുതിരാലയത്തിൽ കിടക്കുന്ന കുതിരക്കാരനല്ലേ അവനായിരിക്കണം നല്ല കളക്ടറാവേണ്ടത് അവനെ നിങ്ങൾ ഈ എസ് എൽ എടുക്കാറുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഇവർ തർക്കമായി അതായത് ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ പോളിസി അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് തിയറിയെ ഞാൻ എതിർക്കുന്നു എന്ന് പറഞ്ഞു അതിനകത്ത് ഒരു പത്ത് മിനിറ്റ് തർക്കം പോയി ആ തർക്കത്തിൽ അവർ കഴിഞ്ഞവണ് കിട്ടിയതിനേക്കാൾ ഒരു അമ്പത് മാർക്ക് കുറച്ചു അമ്പത് മാർക്ക് കുറച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അക്കോലെ ഐ എ എസിന്റെ ആദ്യത്തെ പത്ത് റാങ്ക് വന്നതിനായിരുന്നു അമ്പത് മാർക്ക് കുറച്ചുകാരണം ഞാൻ ഐ പി എസിന്റെ താഴെ പോയി റവന്യൂ സർവീസിൽ വന്നു അപ്പോഴ് മനസ്സിൽ വലിയ തർക്കമായി കാരണം ഈ പോലീസ് യൂണിഫോമിട്ട് ലാത്തി ചാർജും വെടിവെപ്പും ഒക്കെ ഉള്ള സർവീസ് നിക്കണോ അതോ പണമിടപാട് മാത്രമുള്ള അല്ലെങ്കിൽ വിദേശ നാണ്യത്തെ കണ്ട്രോൾ ചെയ്യാനുള്ള റവന്യൂ സർവീസിൽ നിൽക്കണോ എന്നൊരു സംശയം വന്നു ഞാനൊരു ഒരാഴ്ച ആലോചിച്ചു ഒരാഴ്ച ആലോചിച്ചു ഞാൻ വിചാരിച്ചു റവന്യൂ സർവീസ് വേണ്ട ഐ പി എസ് തന്നെ മതിയെന്നുള്ളത് അങ്ങനെ ഐ പി എസിന് ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് ഞാൻ കേരളത്തിൽ വന്നു അപ്പോൾ ഇക്കണോമിക് സർവീസ് കയറി അല്ല റവന്യൂ സർവീസ് കയറിയുള്ള മറ്റുള്ള കുഴപ്പം ഓൾ ഇന്ത്യ ട്രാൻസ്ഫറോളാണ് ഐ പി എസ് ആകുമ്പോൾ ഞാൻ ഫസ്റ്റ് റാങ്ക് ആയിരുന്നതിന് കേരളം കിട്ടി അപ്പം വിജയായ അമ്മ സഹോദരങ്ങൾ അവരെയൊക്കെ നോക്കാനുള്ള ഒരു സൗകര്യം കൂടെ കേരളത്തിൽ കിട്ടിയോണ്ട് എനിക്ക് ഉണ്ടായി അതുകൊണ്ട് ഞാൻ ഐ പി എസ് എടുത്തു വന്നു ഐ പി എസ് വന്നു കഴിഞ്ഞ് അല്ല അതിൽ ഖേദം തോന്നിട്ടില്ല പക്ഷെ ഐ പി എസ്സിൽ നിന്ന് രണ്ടു മൂന്നു തവണ രാജി വയ്ക്കാൻ ശ്രമിച്ചു ഒരു തവണ രാജി കത്തി ഞാൻ അയച്ചു ഗവൺമെന്റ് സ്വീകരിച്ചില്ല തിരിച്ചങ്ങ് ലെക്ചറായിട്ട് പോകാൻ വേണ്ടി മറോൺ കോളേജ് തിരിച്ചു പോകാൻ വേണ്ടി ഞാൻ ആപ്ലിക്കേഷൻ അയച്ചിട്ട് ഇത് ക്യാൻസൽ ചെയ്യാൻ പോയി രണ്ടാമത് ഒരു അഞ്ച് കൊല്ലം സർവീസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഐ പി എസ് വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് രാജിവെക്കാനായിട്ട് ലെറ്റർ എഴുതിയ ഡി എ ജി കൊടുത്തു പക്ഷേ ഡി ഐ ജി ഫോർവേഡ് ചെയ്തില്ല അങ്ങനെ മൂന്നോണം ഐ പി എസ് വേണ്ട തീരുമാനിച്ചിട്ടുണ്ട് അത് വേറൊരു സ്റ്റോറി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ പി എച്ച് ഡി രജിസ്റ്റർ ചെയ്തു പി എച്ച് ഡി കിട്ടി അതോടുകൂടി എം ഫില്ല എം ഫിൽ രജിസ്റ്റർ ചെയ്തു അപ്ലൈ എക്കണോമിക്സിൽ എം ഫിൽ രജിസ്റ്റർ ചെയ്തു അപ്പോഴേ ഒരു എൻ്റെ ഒരു ജൂണിയർ ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഒരു വസ്തു ഇടപാടിൽ ചെന്ന് ഒരു മുടന്തിയായ ഒരു സ്ത്രീയുടെ പൈസ കട്ടെടുത്തു എന്ന് പറഞ്ഞ് വലിയ പ്രശ്നം ഉണ്ടായി പരാതി കിട്ടിയപ്പോൾ ഞാനൊരു മെമ്മോ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല ആ മെമ്മോ കൊടുത്തു കാരണം സർക്കാർ ഓഫീസിൽ സർക്കാർ സർവീസ് ഇരുന്നുകൊണ്ട് ഈ നമ്മുടെ വസ്തു വിൽക്കുന്നതിൻ്റെ ഇടനിലക്കാരനാവാനും അവിടുന്ന് പൈസ മോഷ്ടിക്കാനൊന്നും പറ്റിയല്ല തന്നെ ഒരു മുടന്തിയായ സ്ത്രീയുടെ പൈസയായപ്പോയി ഞാൻ മെമ്മോ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞപ്പം പ്രത്യാക്രമണം തുടങ്ങി പ്രത്യാക്രമണം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എൻ്റെ മൂന്ന് സീനിയറായ ഡി എ ജിമാരാണ് അവനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോഴേ ഞാൻ ഞാനിന്ന് പോലീസ് മേഖല പ്രിൻസിപ്പലാണ് തന്നെ ഡി ജി പിടടുത്തു പറഞ്ഞു എനിക്ക് ട്രാൻസ്ഫർ ഓണം തുടങ്ങി ഇതാ കാര്യമൊന്നും പറഞ്ഞു അത് എനിക്ക് ട്രാൻസ്ഫർ തന്നു പക്ഷെ ഇവരെന്തെന്ന് അറിയാമോ എൻ്റെ കേരള യൂണിവേഴ്സിറ്റി ഞാൻ പി എച്ച് ഡി ചെയ്യുന്ന കേരള യൂണിവേഴ്സിറ്റിയിലേക്കും ഡൽഹി ജെ എൻ യു യൂണിവേഴ്സിറ്റിലേക്കും തുറച്ച് ഇരുപത്തൊന്ന് പരാതി പതിനെട്ട് പരാതിയൊക്കെ അപ്പോൾ അപ്പം ഞങ്ങളുടെ വേദോസത്തിൽ പറയുന്നതിന് കണ്ണ് നിനക്ക് ഇറച്ച വരുത്തുന്നെങ്കിൽ ആ കണ്ണ് നീ ചോഴിനടുത്ത് കളയാ എന്താണോ നിനക്ക് ഇടർച്ച വരുത്തുന്നതാണ് അപ്പം ഞാൻ ഈ എം ഫില് കോഴ്സ് കംപ്ലീറ്റ് തി സിസ് കൊടുത്തു പക്ഷെ ഡിഗ്രി വേണ്ടാന്ന് പറഞ്ഞു അപ്പോഴത്തെ കേരള യൂണിവേഴ്സിറ്റി എൻ്റെ യുവമാരുടെ എല്ലാ പരാതിയും മഴ എനിക്ക് പി എച്ച് ഡി അവാർഡ് ചെയ്തു അപ്പം ഞാൻ ആ പി എച്ച് ഡി എടുത്തു കേരള ഗവൺമെന്റ് പി എച്ച് ഡി എടുത്തു അത് കഴിഞ്ഞിട്ടാണ് രണ്ടാമതൊരു പി എച്ച് ഡി കിട്ടുന്നത് രണ്ടാമതൊരു പി എച്ച് ഡി ഓക്കെ അങ്ങനെ രണ്ട് പി എച്ച് ഡി ഇതിന്റെ ഇടയിൽ സാർ ജേർണലിസം ആ ഇടയ്ക്ക് മലയാള ഫ്രീ ലാൻസർ ആയിട്ട് പോയി അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ജോലികളുണ്ട് ഈ ഈ കാലയളവിലൊന്നും സാർ ഈ സാധാരണ കൗമാരക്കാർക്കോ അത്തരം ആളുകൾക്ക് തോന്നുന്ന പോലെ സിനിമ കാണല് പാട്ട് ക്ലാസ് കാണലും പാട്ടൊന്നുമില്ല ഞാനൊരു ഞാൻ എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലാകെ തിയേറ്ററിൽ പോയി ഒരു അഞ്ച് സിനിമയാണ് പക്ഷേ എൻ്റെ അഡിക്ഷൻ അതൊന്നുമില്ല എൻ്റെ അഡിക്ഷൻ ഈ വായനയായിരുന്നു അപ്പം ഞാൻ തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ രാവിലെ എട്ട് മണിയാകുമ്പോൾ യൂണിവേഴ്സിറ്റി ലൈബ്രറിക്കകത്ത് കയറും അല്ലെങ്കിൽ പബ്ലിക് ലൈബ്രറിക്കകത്ത് കയറും രണ്ട് പഴവും ഒരു ഒരു ബണ്ണും കൂടെ കൊണ്ടുപോകും ഉച്ചയ്ക്ക് ഒരു മണിയാകുമ്പോൾ ഇറങ്ങി ബണ്ണ് അത് അവിടുത്തെ വാച്ച്മാൻ്റെ കൊടുത്തേക്കും എന്നിട്ട് അത് രണ്ടും കഴിച്ചിട്ട് വീടും കയറും എട്ട് മണിക്ക് ലാസ്റ്റ് മാൻഡ് ഗെറ്റൗട്ട് ഓഫ് ലൈബ്രറി ഞാനായിരിക്കും പിന്നെ ബ്രിട്ടീഷ് കൗൺസിലുണ്ട് അത് രാവിലെ ഒമ്പതൊക്കെ തുറക്കും അപ്പോൾ വായനകത്ത് എയർ കണ്ടീഷൻഡാണ് അപ്പം അതിനകത്ത് രാവിലെ കയറി കഴിഞ്ഞാൽ സന്ധ്യവരെ അവിടെ നിന്ന് വായിക്കും അപ്പോൾ വായന ഒരു ഹരമായിരുന്നു തന്നെ അല്ല സെലക്ടഡ് റീഡിങ് ആണ് അതായത് ഓരോ വർഷവും ജനുവരി ഫസ്റ്റ് വീക്കിൽ ആ വർഷം വായിക്കേണ്ട പുസ്തകങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കുക അപ്പം വൺ ബുക്കെ ഡേ ഒരു ദിവസം ഒരു പുസ്തകം വായിക്കാം അതാണ് പരിപാടി അപ്പം മുന്നൂറ്ററുപത്തഞ്ച് പുസ്തകം ഏതൊക്കെ വായിക്കണം എന്ന് കണക്ക് കൂട്ടും എന്നിട്ട് ആ പുസ്തകം അതായത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയിൽ എക്സ്പാൻഡ് ചെയ്യാനുള്ള അറിവ് എവിടെയാന്ന് വെച്ചാൽ അതെടുത്തിട്ട് അങ്ങോട്ട് വായിക്കും വായിച്ചിട്ട് ഞാൻ ആദ്യം പേപ്പറിനകത്ത് നോട്ട് എഴുതി വെക്കുകയാണ് എനിക്കൊരു ഇരുന്നൂറ് ഇരുന്നൂറ് പേൻ്റെ ഒരു ഇരുന്നൂറ് ബുക്ക് എന്ന് വെച്ചാൽ നോട്ട് എഴുതി അപ്പോഴത്തേക്ക് ഞാനൊരു ടെക്നിക്ക് പഠിച്ചു അതായത് തലച്ചോറിനകത്ത് നോട്ടെഴുതുക പേപ്പറും പേനയും ഇല്ലാതെ ഈ വായിക്കുന്ന പുസ്തകത്തെ തലച്ചോറിനകത്ത് കണക്ട് ചെയ്തിട്ട് അനാലിറ്റിക്കൽ ആയിട്ട് സൂക്ഷിക്കുക അപ്പോൾ ഈ പേപ്പറും പേനയും വേണ്ട വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തലച്ചോറ് സ്റ്റോക്ക് ആയിക്കൊണ്ടിരിക്കുക എന്നിട്ടത് ഏത് സ്ഥലത്ത് ഇവിടെ വെച്ച് നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് കഴിഞ്ഞൂടി നോട്ട് എഴുതി നിർത്തിയിട്ട് ഇങ്ങനെ വായിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഒരു പുസ്തകം തീരാതെ വന്നു കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള പുസ്തകം പിറ്റേ ദിവസം വായിക്കാം പിന്നെ സെക്കൻഡ് സാറ്റർഡേ സൺഡേ വരുമ്പോൾ തന്നെ ഒരാഴ്ച ഒരാഴ്ചത്തെ കുടിശ്ശിക മുഴുവൻ അന്ന് വായിച്ച് തീർക്കും അങ്ങനെ ഒന്നിട്ടഞ്ച് പുസ്തകം ഒരു ഒരു ദിവസം വെച്ചിട്ട് ഒരാണ്ട് വെച്ചിട്ട് വായിനുടങ്ങി അങ്ങനെ ഏതാണ്ട് നാൽപ്പതിനായിരം പുസ്തകം വായിക്കാൻ സാഹചര്യം ഉണ്ടായി ഈ സിവിൽ സർവീസിലേക്ക് പോകാൻ ആരുടെ എങ്കിലും പ്രേരണ ഉണ്ടായിരുന്നു പ്രത്യേകമായിട്ട് സിവിൽ സർവീസിൽ പോകാനുള്ള പ്രേരണയുണ്ട് ചെറുപ്പത്തിലെ ഒരു ഒമ്പതാം ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു മിടിക്കായ ഒരു ടീച്ചർ ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നു എലിസബത്ത് കുര്യൻ എന്നാണ് ടീച്ചറിൻ്റെ പേര് പഴയ ശ്രീമൂൽ അസംബ്ലിയിൽ അംഗമായിരുന്ന മാവിൽക്കര കുര്യൻ്റെ മോളായിരുന്നു അപ്പം എൻ്റെ ഒരു കസിനാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് ഞങ്ങൾ ആൻറ്റി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് ശാന്തമ്മ സാർ എന്ന വീട്ടിൽ നാട്ടിൽ വിളിക്കുന്ന പേര് നാട്ടുകാരെ വിളിക്കുന്നത് പേര് അപ്പോൾ ഈ ടീച്ചർ ക്ലാസ്സിൽ വന്നിട്ട് ഒരു ഇരുന്നൂറ് പേൻ്റെ ബുക്ക് വാങ്ങിച്ചുകൊണ്ടുവന്ന് ഓരോ ഷീറ്റ് കീറി ഞങ്ങളുടെ എല്ലാം കൈ തന്നു ഓരോ കുട്ടിയുടെ കയ്യിൽ എന്നിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തായി തീരണം പേപ്പർ എഴുതി തരാനുള്ളത് അപ്പോൾ നാൽപ്പത്താറ് കുട്ടികൾ രണ്ട് ബാക്കിയറിയോ ഡോക്ടർ എഞ്ചിനീയർ ഡോക്ടർ എഞ്ചിനീയർ എഴുതി കൊടുത്തു ഞങ്ങൾ നാല് കുട്ടികളെ മാത്രം വേറെ ഓരോന്ന് എഴുതി കൊടുത്തു ഒരു കുട്ടി സബ് ഇൻസ്പെക്ടർ എഴുതി കൊടുത്തു ഓരോ കുട്ടി പൈലറ്റ് എഴുതി കൊടുത്തു ഞാനേ പേപ്പറിനകത്ത് എം എ പി എച്ച് ഡി ഐ എസ് എന്ന് എഴുതി കൊടുത്തു ചുമ്മാ ഒരു ഫാൻസി ഫാൻസിക്ക് ടീച്ചർ അതിങ്ങനെ നോക്കി എന്നിട്ട് എൻ്റെ മുഖത്തോട്ടൊക്കെ പിന്നെയും ആ പേപ്പർ വായിച്ചോക്ക് പിന്നെയും എൻ്റെ മുഖത്തോട്ടൊക്കെ ഒന്നും വണ്ടിയില്ല ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ മോണി വാങ്ങുന്നു പറഞ്ഞ് എന്നെ പിടിച്ചു കൊണ്ടിറക്കി സ്റ്റാഫ് റൂമിൻ്റെ തൊട്ടടുത്തുകൊണ്ട് നിർത്തിയിട്ട് വെച്ചു മോൻ എന്നെ കളിയാക്കാനാണ് ഇത് എഴുതിയെന്ന് വെച്ചു ഞാൻ പറഞ്ഞ് ടീച്ചറിനെ കളിയാക്കട്ടെ എനിക്കെന്ത് കിട്ടാനാണ് ഞാൻ ടീച്ചർ എഴുതാൻ പറഞ്ഞു എൻ്റെ ആഗ്രഹം എഴുതിയെന്നുള്ള ടീച്ചറേ രണ്ട് കൈയും പൊക്കെ എൻ്റെ തലയിലോട്ട് വെച്ചിട്ടുള്ളൂ ഒറ്റ അനുഗ്രഹം മോൻ ഇതെല്ലാം സാധിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്നാണ് അവിടും തുടങ്ങി അപ്പോൾ ഒരമ്മ എഴുതി കൊടുത്ത് നാലമ്മ കിട്ടി ഒരു ബി എച്ച് ഡി എഴുതി കൊടുത്ത് രണ്ട് ബി എച്ച് ഡി കിട്ടി ഒരു തവണ ഐ എസ് പാസ് ആകത്തിനു വേണമെങ്കിൽ രണ്ടു തവണ പാസ്സായി അപ്പോൾ ഈ ചെറുപ്പത്തിൽ ഈ അമ്മയും ടീച്ചേഴ്സും തരുന്ന ഒരു മോട്ടിവേഷൻ ഒരു കുട്ടിയെ ജീവിതത്തിൽ എവിടം വരെ എത്തിക്കും എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ഒരു പാടാണ് പിന്നെ ഞാൻ കോളേജ് ലെക്ചർ ആയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഐ എസ് എഴുത്തില്ലായിരുന്നു കോളേജ് ലെക്ചർ ആയപ്പോഴാണ് ഈ അറിവിൻ്റെ മേഖല തന്നെ നിൽക്കുകയല്ലേ അപ്പോൾ അങ്ങനെ ഐ എസ് എടുക്കാൻ തുടങ്ങി ഇപ്പം ചിന്തിക്കുമ്പോൾ ഐ പി എസ് ഒരു നഷ്ടമായിരുന്നു അല്ലെങ്കിൽ ഐ പി എസ് എനിക്ക് എൻ്റെ മനസ്സിന് സ്യൂട്ടബിളല്ല അതായത് സത്യം മാത്രം പറയുകയും ഒരു രാഷ്ട്രീയക്കാര് പറയുന്ന അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കില്ല ഞാൻ സത്യം അനുസരിച്ച് പോകും അതുകൊണ്ട് എനിക്ക് മുപ്പത്തിമൂന്ന് കൊല്ലം കൊണ്ട് മുപ്പത്തിമൂന്ന് ട്രാൻസ്ഫർ കിട്ടി തേർട്ടി ത്രീ ട്രാൻസ്ഫേഴ്സ് ചില വർഷം അഞ്ചും ആറും ട്രാൻസ്ഫർ കിട്ടി അപ്പോൾ ഭാര്യയും മക്കളെ എടുത്തുകൊണ്ട് ഒരാണ്ടിൽ ഈ രണ്ട് മാസം കൂടുമ്പോൾ വീട് മാറുക അടുത്ത സ്ഥലത്ത് വീടെടുക്കുക പിന്നെ അവിടെ താമസിക്കുക കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കുക ഭാര്യയ്ക്ക് ട്രാൻസ്ഫർ വാങ്ങിക്കുക അങ്ങനെ മൂന്നുമില്ല എൻ്റെ ഭാര്യയ്ക്ക് ജോലി ചെയ്യാൻ പറ്റിയില്ല കാര്യം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഭാര്യയുടെ ഗവൺമെൻറ് കോളേജും ഇല്ല ട്രാൻസ്ഫർ വാങ്ങിയ സ്ഥലവും ഇല്ല അപ്പം അങ്ങനെ സാമ്പത്തിക നഷ്ടവും വളരെ ബുദ്ധിമുട്ടും ഉണ്ടായി എനിക്ക് ജീവിതത്തിലെ ഒരു മുഖ്യമന്ത്രി അതായത് വളരെ സത്യസന്ധനായ ഹരിച്ചെന്ന് വിളിക്കാവുന്ന എ കെ ആരണി സാർ അദ്ദേഹം ആധുനിക രാഷ്ട്രീയത്തിൽ ഇത്ര സത്യസന്ധനായ ഒരു മുഖ്യമന്ത്രി ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം ഒരു തെറ്റും ചെയ്യാൻ നമ്മളോട് പറയത്തില്ല ഇനി ഭയങ്കര സമ്മർദ്ദം ഉണ്ടായ നമ്മൾ അദ്ദേഹത്തോട് നേരിട്ട് ഇന്ന് പറയുകയാണ് ഇങ്ങനെ ഭരണകക്ഷി ഇങ്ങനെ ഭയങ്കര പ്രശ്നമുണ്ടാക്കുന്നു അത് ചെയ്യാൻ പറ്റത്തില്ല സാറേ നിയമപരമായി ശരിയല്ല എന്നാൽ അദ്ദേഹം പറയും ചെയ്യേണ്ട എന്ന് പറയും അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്ത കാലം സത്യസ്ഥനായിട്ട് ജോലി ചെയ്യാൻ പറ്റി പക്ഷേ വേറെ ഒരു ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഈ സത്യസ്ഥായിട്ട് നമ്മൾ ജോലിയാക്ക നമുക്ക് ട്രാൻസ്ഫർ ആയി അപ്പോഴേ നമ്മൾ ട്രാൻസ്ഫർ ചെയ്താൽ അപ്പോൾ ഒരാണ്ടിൽ നാലുമഞ്ചും ട്രാൻസ്ഫർ ഒക്കെ സഹിച്ച മൂന്ന് വർഷമുണ്ട് പിന്നെ അവസാനം ഗവൺമെൻറ് തീരുമാനിച്ചു ഇദ്ദേഹത്തെ അങ്ങ് ട്രെയിനിങ് മിങ്ങിലോട്ട് മാറ്റാം അപ്പോൾ ഈ ലോ ആൻഡ് ഓർഡർ പ്രശ്നമില്ല സത്യം ഇതാ തെറ്റാണെന്ന് നോക്കേണ്ട കാര്യമില്ല കിട്ടുന്ന കുട്ടികളെ നല്ലപോലെ വലിയ പഠിപ്പിച്ചാൽ മതി അതുകൊണ്ട് ആ ട്രെയിൻ എൻ്റെ മുപ്പത്തി മൂന്നെല്ലാം സർവീസൽ പതിനൊന്ന് കൊല്ലം മൂന്നിലൊന്ന് സർവീസ് പോലീസ് ട്രെയിനിങ്ങാണ് പതിനാറായിരത്തോളം പേരെയാൻ ട്രെയിൻ ചെയ്തു ഇപ്പോൾ കേരളത്തിലുള്ള മിക്കവാറും സബ് ഇൻസ്പെക്ടർമാരും ഡി യു എസ്മാരും എൻ്റെ ശിഷ്യഗണങ്ങളാണ് മൂവായിരം വനിതാ പോലീസ് മുഴുവൻ എൻ്റെ ശിഷ്യഗണങ്ങളാണ് അപ്പോൾ അത് ആ ശിഷ്യഗണങ്ങൾ ഇത്രയും വന്നത് നല്ല കാര്യമാണ് പക്ഷേ അതിനിടയ്ക്ക് ഞാൻ ചെയ്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ കൂട്ട് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാൻ ഭാഗ്യമില്ല ഈ പറഞ്ഞ് ഐ എസ് എന്നെ പഠിക്കണമെന്ന് പറയാൻ ആളില്ല പറഞ്ഞു തരാൻ ആളില്ല പുസ്തകം വാങ്ങിച്ചു കൂട്ടാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെ വരുന്ന ഒരു സാഹചര്യം ഇങ്ങനെ എന്നെ പോലുള്ള കുട്ടികളെവിടെയൊക്കെ ഉണ്ടോ അവരെ സഹായിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ പോലീസ് ട്രെയിനിങ് കോളേജിലായിരുന്ന കാലം തൊട്ട് നിരാലംബരായിട്ടുള്ള ആളുകൾ എത്തിയും കാണാനായി താമസിക്കുന്ന കുട്ടികൾ അങ്ങനെയുള്ളവരങ്ങോട്ട് ട്രെയിൻ ചെയ്യാൻ തുടങ്ങി ട്രെയിൻ ചെയ്യാൻ പറഞ്ഞാൽ അവർക്ക് വിവരങ്ങൾ കൊടുത്ത് ആശയങ്ങൾ കൊടുത്ത് പുസ്തകം ഉണ്ടെന്ന് കണ്ടുപിടിച്ചുകൊടുത്ത് തിരുവനന്തപുരത്ത് രണ്ട് പുസ്തക സ്റ്റോളിനെ ഞങ്ങൾ റെഡിയാക്കി ഒന്ന് അക്കാഡമിക് ബുക്ക് സ്റ്റോൾ ഒന്ന് പ്രഭുസ് ബുക്ക് സ്റ്റോള് നമ്മുടെ എ എസ് പഠിക്കാനുള്ള മുഴുവൻ പുസ്തകം വരുത്തി വെച്ചു അഞ്ഞൂറ്റമ്പ സിവിൽ സർവീസ് എന്തൊക്കെയാണ് ഓരോ കുട്ടിക്കും ഏത് പരീക്ഷ പഠിക്കാൻ പറ്റും ഈ വിവരങ്ങളൊക്കെ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി അപ്പോൾ എല്ലാ ദിവസവും എൻ്റെ ഓഫീസിലൊരു എട്ടും പത്തും കുട്ടികൾ വരും പിന്നെ ഇവർക്ക് വേണ്ടി കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാഡമി എന്നൊരു ഒരു സ്ഥാപനം നമ്മുടെ ബവപ്പോൾ സാറും ഞാനും കൂടെ കൂടി തുടങ്ങി അതിപ്പോൾ ഒരുപാട് പേർക്ക് സഹായിച്ചു അതുകൂടാതെ പാലാ സിവിൽ സർവീസ് അക്കാദമി തുടങ്ങി മൂന്ന് ബിഷപ്പ്മാർ കൂടി അഞ്ച് ലക്ഷം രൂപ വെച്ച് മുടക്കിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി അതിനകത്ത് ഞാൻ പോയി സൗജന്യമായിട്ട് പഠിപ്പിക്കും വർഷങ്ങളോളം പഠിപ്പിക്കും അങ്ങനെ ഈ പഠിപ്പിക്കാൻ തുടങ്ങി അതുകൊണ്ട് എനിക്കുള്ള ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഒരഞ്ഞൂറോളം സിവിൽ സർവൻസ് ഞാൻ ട്രെയിനിങ് ഏതെങ്കിലും ഘട്ടത്തിൽ ട്രെയിനിങ് കൊടുത്തവരാണ് ഞാൻ ഗൾഫിൽ ഏത് രാജ്യത്ത് പോയാലും അംബാസഡർ ഉൾപ്പെടെ എന്നെ റിസീവ് ചെയ്യാൻ എയർപോർട്ട് വരും കാരണം അംബാസഡർ ഞാൻ ഐ എസ് എന്നെ പഠിപ്പിച്ചായിരിക്കും പക്ഷേ ഈ കാലയളവിനിടയിൽ സാർ പൊതുവിൽ ഇപ്പം നമ്മൾ പറയത്തില്ല ഇപ്പോൾ പോലീസ് ട്രെയിനിങ് കോളേജിലാക്കി ആ സാറിനെ ആ പണിക്ക് കൊള്ളത്തില്ല അല്ലെങ്കിൽ പോലീസ് ആവാൻ കൊള്ളത്തില്ല അല്ലെങ്കിൽ വെജിറ്റേറിയൻ ആണ് അല്ലെങ്കിൽ അതിന് പറ്റത്തില്ല എന്ന് പറയുന്ന ആക്ഷേപങ്ങൾ എപ്പോഴെങ്കിലും അത് വേദനിപ്പിച്ചിട്ടുണ്ടോ ഒരു വേദനിപ്പിച്ചിട്ടില്ല പക്ഷെ ഒരുപാടുണ്ട് ഞാൻ ഒരു എസ് ഐ ബാച്ചിനെ ആദ്യം ഒരു നൂറ്റി ഇരുപത്തഞ്ച് പേരുള്ള എസ് ഐ ബാച്ചിനെ തിരഞ്ഞെടുത്തു അവരൊരു കൊല്ലം പഠിപ്പിച്ചു അവർക്ക് ഹ്യൂമൻ സൈക്കോളജി ഡയനാമിക്സ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഒരു ഒരു സ്ത്രീയോട് സംസാരിക്കുമ്പോൾ പറയാൻ പറ്റുന്ന വാക്കുകൾ പറയാൻ പാടില്ലാത്ത വാക്കുകൾ ഒരു വക്കീലിനോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരു സാധാരണ ഒരു ബിലോ പോട്ട് ആൾ നമ്മുടെ സഹായത്തിൽ വന്നാൽ ഒരു പോലീസ് സ്റ്റേഷൻ എങ്ങനെ ബിഹേവ് ചെയ്യണം ഇങ്ങനെ വിഷയങ്ങൾ കൊടുത്ത് പഠിപ്പിക്കാൻ തുടങ്ങി മറ്റേത് ദിവസം രാവിലെ രണ്ടുപേരോട് ഒരു പി ടി ആഹ് ബകളാണ് അപ്പം ഞാനതേ ആയിരത്തി ആയിരത്തി അറുനൂറ് പീരീഡ് ഔട്ട്ഡോർ മുട്ടത്തും കിടന്നും ചവിട്ടാണ് ചവിട്ടും ബഹളമാണ് പക്ഷേ ഈ ഇൻഡോർ ക്ലാസ് അതായത് നിയമ നിയമം മറ്റു കാര്യങ്ങൾ പഠിപ്പിക്കാൻ നാനൂറ്റി പത്ത് മണിക്ക് പത്ത് പീരീഡേ ഉള്ളു അപ്പോൾ ഈ ചവിട്ടും പറയണ്ടുവന്നു ജീവിതത്തിൽ സർവീസിൽ വളരെ വല്ലപ്പോഴും ഒരു ആവശ്യമല്ലേ ഉണ്ടാവുള്ളൂ ഇവർ ദിവസവും മനുഷ്യരോട് ഉടപെടുകയില്ല മനുഷ്യർ ഉടപെടാണല്ലേ ഇവൻ പഠിക്കണ്ടേ അവിടെ ഞങ്ങൾ സിലബസ് മാറ്റി ജേക്കപ്പു സാറിൻ ഞങ്ങൾ ഞാനോട് കൂടി പുതിയ സിലബസ് എഴുതി ഉണ്ടാക്കി സിലബസ് എഴുതി ഉണ്ടാക്കി ഗവൺമെൻറ് കൊടുത്ത് ഗവൺമെൻറ്റിനെ കൊണ്ടൊരു ഒരു ഉത്തരവിറക്കിച്ചു അതാണ് വൺ നയൻറ്റി ടു എന്ന് പറയുന്ന സർക്കാർ ഉത്തരവ് അപ്പോൾ സൂര്യ നമസ്കാരം ചേർത്തു യോഗ ചേർത്തു ഡ്രൈവിംഗ് എല്ലാവരേയും പഠിപ്പിച്ച് ലൈസൻസ് എടുത്ത് കൊടുക്കാൻ തുടങ്ങി മറ്റേ ട്രാഫിക് ഡ്യൂട്ടിക്ക് അവൻ നിൽക്കുക അവൻ ഡ്രൈവിങ് അറിഞ്ഞുകൂടാ ഡ്രൈവിങ്ങ് അറിയാത്ത ആണ് അങ്ങോട്ട് പോടാ ഇങ്ങോട്ട് പോടാന്ന് വണ്ടിയെ കണ്ടോളി ചെയ്യുന്നത് കമ്പൽ കമ്പൽസറി ആയിട്ട് ഡ്രൈവിങ് പഠിപ്പിച്ചു ഇപ്പോൾ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ഒരു പുരു പ്രാന്തൻ കുളത്തിൽ പ്രശ്നം ഉണ്ടാക്കി അവനോട് കരക്കേട്ടാൻ ചെന്ന പോലീസുകാരനെ അവൻ പിടിച്ച് ഞെക്കി അങ്ങ് വെള്ളത്തിനടിയിലോട്ട് വെച്ച് പോലീസുകാരനെ കൊന്നു കളഞ്ഞ് കാരണം ഇവന് ഡ്രൈവ് ഇവന് സ്വിമ്മിങ് കളഞ്ഞു നീന്താറഞ്ഞോണ്ടായിരുന്നു അപ്പോൾ ഞാൻ സ്വിമ്മിങ് കമ്പൽസറി ആക്കി കാരണം കേരളത്തിത്രയും നാൽപ്പത്തി നാല് നദിയുള്ള ഒരു ഒരു സംസ്ഥാനമാണ് ഇവിടെ ഒരു ഒരു മനുഷ്യൻ വെള്ളത്തിൽ വീണ ചാവരുത് അവൻ നീന്തി കരകറാൻ പറ്റിയിരിക്കണം ഇനി ഒരാൾ വെള്ളത്തിൽ വീണാൽ ആ ആളിനെ രക്ഷിക്കാൻ ഈ പോലീസുകാരിന് കഴിവുണ്ടായിരിക്കണം അപ്പം മണക്കാട് വലിയ ഉത്സവം നടക്കുകയാണ് അതിനിടയ്ക്ക് ഒരു ഭക്തൻ കുളിക്കാൻ ചെന്ന കുളത്തിൽ താന്നുപോയി പത്മാരക്കു കുളത്തിലാണ് പോലീസ് സാറിനെ ഞങ്ങൾക്ക് കൊന്നത് നീന്തറിയാതെ അവനെ പെട്ടുപോയി മറ്റവനെ മുമ്പിൽ പെട്ടുപോയി ഈ മണ്ണക്കാട് ഒരു കുട്ടി വെള്ളത്തിൽ വീണു വനിതാ പോലീസായിരുന്നുണ്ട് സ്വിമ്മിങ് പഠിച്ച വനിതാ പോലീസ് ചാടി വെള്ളത്തിൽ ചാടി ആ കുട്ടിയെ ജീവനോട് പൊക്കിയെടുത്ത് കരക്കൊണ്ടുവന്ന ആ സ്ത്രീ എല്ലാവരും ഭയങ്കരമായിട്ട് കൈയടിച്ചു അപ്പോൾ ഈ സ്വിമ്മിംഗ് കമ്പൽസറി ആക്കി ഡ്രൈവിങ് കമ്പൽസറി ആക്കി അവരെ പഠിപ്പിച്ച് ലൈസൻസ് എത്തു കൊടുക്കുകയാണ് അപ്പം പോലീസ് നടക്കുമ്പോൾ ലൈസൻസാണ് പിന്നെ അവനെ കമ്പ്യൂട്ടർ പഠിപ്പിച്ചു കാരണം ലോകം മുഴുവൻ കമ്പ്യൂട്ടർ ബഹളം നടക്കുകയാണ് പോലീസായാലും കമ്പ്യൂട്ടർ പറഞ്ഞുകൊണ്ട് ഒരു കുത്തു പറഞ്ഞുകൂട അവർ രണ്ട് നൂറ് കമ്പ്യൂട്ടർ വെച്ചാൽ ഇരുന്നൂറ് കമ്പ്യൂട്ടറുള്ള രണ്ട് ലാബുണ്ടാക്കി എന്നിട്ട് ഞാൻ ട്രെയിൻ ചെയ്ത പന്തിരായിരം ആളുകളെയും കമ്പ്യൂട്ടർ പഠിപ്പിച്ചു അവന് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും അവന് ടാബ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും അവനൊരു സൈബർ ക്രൈമിൻ്റെ സോഴ്സ് അവൻ കണ്ടെത്താൻ പറ്റും അപ്പം അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഔട്ട്ഡോറും ഇൻഡോറും ഈക്വൽ ആക്കി ആയിരത്തി നാൽപ്പത് പേരുടെ ഇൻഡോർ ആയിരത്തി നാനൂറ് പേര് ഔട്ട്ഡോർ അപ്പോൾ ഇത് ആദ്യം ഭയങ്കര എതിർപ്പാണ് പോലീസാറിനെ ഇങ്ങനെ അങ്ങനെയല്ല പഠിപ്പിക്കണം ഇങ്ങനെയാണ് പഠിപ്പിക്കേണ്ടതെന്നൊക്കെ പറയും അപ്പോൾ ഉദാഹരണത്തിന് ചീത്ത വിളിക്കുക അപ്പം പോലീസാർ പോലീസുകാരനെ ഉപയോഗിക്കേണ്ട നല്ല വാക്ക് അത് പഠിപ്പിച്ചൊരു പരീക്ഷ പോലീസുകാരനുപയോഗിക്കേണ്ട ചീത്ത വാക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത ചീത്ത വാക്ക് അത് പറഞ്ഞു കൊടുക്കുക ഇന്ന വാക്ക് ചീത്തയാണ് ഇപ്പം തിരുവനന്തപുരത്ത് കൊട്ട എന്ന് പറയുന്നതും കോട്ടയത്ത് കൊട്ട എന്ന് പറഞ്ഞാൽ വ്യത്യാസമാണ് കോട്ടയത്ത് കുഴപ്പമൊന്നുമില്ല തിരുവനന്തപുരത്ത് പൂര് തെറിയുക ഈ കൊട്ടയെന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ കേരളത്തിലെ ഈ കോട്ടയം ഇടുക്കി ഏറിയലൊക്കെ മൂഞ്ചുക എന്ന് പറഞ്ഞാൽ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ പക്ഷേ തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര തെറിയ അപ്പോൾ ഓരോ സ്ഥലത്തുള്ള തെറിയേതാണ് തെറിയല്ലാത്തതാണ് സിലബസ് ഉണ്ടാക്കി അവരെ പഠിപ്പിച്ച് അത് കഴിഞ്ഞാൽ ടെസ്റ്റ് ഇട്ടു ടെസ്റ്റ് ഇട്ടപ്പം നല്ല വാക്കിനൊരു ടെസ്റ്റിന് ഒരു ആവറേജ് അറുപത് ഒരു മാർക്കൊക്കെ സ്കോർ ചെയ്തു ചീത്ത വിളിക്കും പരീക്ഷ ഇട്ടപ്പം നയൻറ്റി ഫൈവ് നയൻറ്റി എയ്റ്റ് പേഴ്സൻ്റാണ് സ്കോറിങ് കാര്യം ഈ ട്രെയിനീസ് ഏറ്റവും ആദ്യം പഠിച്ചാൽ ചീത്തയാണ് ചീത്ത എഫക്റ്റീവ് ആയിട്ട് പഠിച്ചു അത് കഴിഞ്ഞ് ഈ ബാച്ചോടെ ഇറങ്ങിച്ചെന്ന് അപ്പോൾ ഇറങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എസ്പി വിളിക്കാൻ എന്തോ സാർ ഇത് ഒരു യൂസ്ലെസ്സുകളെ ഇറക്കി വിട്ടിരിക്കുന്നു ഒരുത്തനം തന്തയ്ക്ക് വിളിക്കാവുന്ന അടിക്കാവുന്ന സാറിൻ്റെ ഈ ട്രെയിനെ കൊണ്ട് പറ്റുമോ അതില്ലെങ്കിൽ പിന്നെ എസ് ഐ എസ് ഐ ആകുമോ എന്നാണ് ഈ പഴയ എസ് എസ് പിമാരെ ചോദിക്കുകയാണ് ഞാൻ പറയും ചീത്തൊള്ളിക്കാൻ അടിക്കാനല്ല എസ് ഐയുടെ ജോലി അവൻ അവിടെ ഐ പി സിയും സി ആർ പി സി നടപ്പാക്കണം അതിനല്ലേ അവനെ വിട്ടേ അതായത് ചീ തന്തൊളിക്കാനാണ് അവനെ ട്രെയിൻ ചെയ്യേണ്ടത് ആ കാലം കഴിഞ്ഞ് എന്നൊക്കെ പറയും ഭയങ്കര ഡിസാറ്റിസ്ഫാക്ഷൻ ഡിസാറ്റിസ്ഫാക്ഷനായിരുന്നു പക്ഷേ ഒരു ഒമ്പത് മാസം കഴിഞ്ഞപ്പോൾ കേരള ഗവൺമെൻറ് പോലീസ് റിഫോംസ് കമ്മീഷനെ നിയമിച്ചു അപ്പോൾ അതിൻ്റെ ചെയർമാൻ ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജി ആയിരുന്ന നമ്മുടെ തോമസ് ആറായിരുന്നു കോട്ടയത്ത് അദ്ദേഹം ചെയർമാൻ ഐ ജി രാജവാല സാർ ആയിരുന്ന അതിൻ്റെ ഒരു മെമ്പർ അവർ ആറുമാസം കഴിഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു പത്താം ബാച്ച് ഒന്ന് ഒരു ബാച്ച് ഇറങ്ങിയിട്ട് ആറുമാസം കഴിഞ്ഞപ്പോഴേക്കും ആകെ ബാച്ചിൻ്റെ മൂന്നിലൊന്നാളുകൾ എസ് ഐമാർ സസ്പെൻഷനായി പക്ഷേ ഈ നൂറ്റി ഇരുപത്തിനാല് പേര് ട്രെയിനിങ് കഴിഞ്ഞിറങ്ങി ഒരു വർഷം കഴിഞ്ഞിട്ട് പോലും ആകെ ഒരു എസ് ഐ മാത്രമേ സസ്പെൻഷനായുള്ളൂ അപ്പോൾ ആ ട്രെയിനിങ്ങിൻ്റെ ക്വാളിറ്റി ആണെന്ന് പറഞ്ഞ് സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ കെ കരുണാധി സാറിന് സർട്ടിഫിക്കറ്റ് കൊടുത്തു ഇതാണ് പോലീസ് ട്രെയിനിങ്ങിൽ വേണ്ടതെന്ന് പറഞ്ഞിട്ട് ഈ സാറിന് ഈ സർവീസ് കാലയളവിൽ ഇപ്പോൾ സാറ് പറഞ്ഞില്ലേ നേരത്തെ ചില ഡി എ ജിമാർ ഓപ്പറേറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞു സാറിന് വർഗീയമായി എന്തെങ്കിലും തരത്തിൽ സാറിന് ഈ സർവീസ് കാലയളവിൽ ആക്രമിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് മറ്റിതര മതക്കാരെങ്കിലും സാറിനെ ടാർഗറ്റ് ചെയ്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടോ അതോ അല്ലാതെ നമ്മുടെ കൂട്ടത്തിലുള്ള എനം തന്നെയാണോ കൂടുതലും ആക്രമിക്കുന്നത് എന്താണ് അതിൻ്റെ ഒരു പാറ്റേൺ അതായത് ഞാൻ ഈ സർവീസിൽ കയറിയപ്പം ഞങ്ങൾക്ക് സിവിൽ സർവീസ് നിയമപ്രകാരം ഒരു മതത്തോടും പ്രത്യേക അടുപ്പോ പ്രത്യേക എതിർപ്പോ ഒന്നും പാടില്ല യു ടു ബി ഈക്വൽ ടു ഓൾ റിലിജിയൻസ് അപ്പോൾ എന്നെ വളരെ സ്വാധീനിച്ചൊരു പ്രസംഗം ഉണ്ട് വിവേകാനന്ദ സ്വാമികളുടെ ചിക്കാഗോയിലെ പ്രസിദ്ധമായ പ്രസംഗം അതിനകത്ത് വിവേകാനന്ദ എല്ലാവരും വന്ന അവിടുത്തെ അവരുടെ മതത്തെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക വിവേകാനന്ദ സ്വാമി പറഞ്ഞു ഞാനോട് വന്നത് ക്രിസ്ത്യാനികളെ നല്ല ക്രിസ്ത്യാനിയാക്കാനും മുസ്ലിങ്ങളെ നല്ല മുസ്ലിമാക്കാനും ആക്കാനും ക്രിസ്ത് യൂദന ഹിന്ദുവിനെ നല്ല ഹിന്ദു ആക്കാനും യഹൂദനെ നല്ല യഹൂദനാക്കാനുമാണ് അല്ലാതെ എൻ്റെ മതത്തിന് വേണ്ടി പറയാനല്ല എന്നത് ആ പ്രസംഗം കഴിഞ്ഞാൽ കൂലിത്തെപ്പിച്ച ഒരു പ്രസംഗമാണ് ആദ്യം ഒരു അഞ്ച് മിനിറ്റ് പ്രസംഗമാണ് ആദ്യത്തെ ദിവസം പക്ഷേ പിന്നൊരു രണ്ട് മണിക്കൂർ സമയം വിവകാനന്ദ സ്വാമി കൊടുത്തു പ്രസംഗിക്കാനായിട്ട് ആ വേൾഡ് ബോഡിയിൽ അദ്ദേഹം ചെയ്തു താക്കറപ്പനൊരു പ്രസംഗമാണ് അപ്പോൾ ഈ ആ പ്രസംഗത്തിൻ്റെ അതനുസരിച്ച് ഞാൻ വിചാരിച്ചു ഇതുതന്നെ എൻ്റെ ഫങ്ഷൻ അതുകൊണ്ട് ഞാൻ എല്ലാ മതങ്ങളെ പറ്റി പഠിക്കും പഠിക്കും അങ്ങനെ പ്രസംഗം എല്ലാ മതത്തിനും പ്രസംഗിക്കാൻ പോകും ഹിന്ദു ഹിന്ദുമതത്തിനും പോകും ഇസ്ലാം ഇസ്ലാമിനും പോകും ക്രിസ്തു മതത്തിനും പോകും പക്ഷേ രണ്ടായിരത്തി ഒരു പന്ത്രണ്ട് കാലഘട്ടമായപ്പം എൻ്റെ പ്രസംഗത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഈ ക്രിസ്തു മത പ്രസംഗത്തിന് ഇച്ചിരി എണ്ണം കൂടി എണ്ണം കൂടി ഞാൻ ശ്രദ്ധിച്ചില്ല ഓരോരുത്തർ വിളിക്കുന്ന അനുസരിച്ച് നമ്മൾ പോന്നെ അപ്പോൾ ഒരു ദിവസം രാവിലെ ഇൻ്റർ എക്സ്പ്രസ് രാവിലെ തുറന്നു നോക്കിയപ്പോൾ എൻ്റെ ഫ്രണ്ട് പേജിൽ ഒരു മൂന്ന് കോള ഒരു വാർത്ത അലക്സാണ്ടർ ജേക്കബ് ഇന്ത്യൻ പാസ്റ്റർ സർവീസ് അതായത് ബദുഖസ് പാസ്റ്റർമാരെ പോലെ ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നു എന്നും പറഞ്ഞിട്ടാണ് പ്രസംഗം എഴുതിയിരിക്കുന്നത് എഴുതിയൊരു ക്രിസ്ത്യാനിയാണ് മറ്റേ മതക്കാരനല്ല അവൻ എഴുതി കാരണം ആ ലേഖനം വരുന്നതിനൊരു കഴിഞ്ഞ ആറ് മാസം മാസത്തിണ്ടേക്ക് ഞാൻ മാലാൺ കൺവെൻഷൻ പ്രസംഗിച്ചു കൊട്ടാര കൺവെൻഷൻ പ്രസംഗിച്ചു നിലമ്പൂർ കൺവെൻഷൻ പ്രസംഗിച്ചു നമ്മുടെ മാക്കാകുന്ന് കൺവെൻഷൻ പ്രസംഗിച്ചു കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ നാല് ക്രിസ്ത്യൻ കൺവെൻഷൻ ഞാൻ പ്രസംഗിച്ചാക്കുമല്ലോ അതാണ് ഈ ക്രിസ്ത്യാനിയായ ജീവനു തന്നെ വല്ലാത്ത ദേഷ്യമെന്ന് അത് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞ് ഞാൻ ഞാൻ മറുപടി ഒന്നും പറയാൻ പോലെ ഞാൻ എന്നെ എൻ്റെ മശാർ എന്ത് പറഞ്ഞാൽ ഞാൻ മറുപടി ഒന്നും കൊടുക്കാറില്ല ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടും ഒരൊറ്റ മെത്രാനോ ഒരു ബിഷപ്പോ ഒരച്ഛനോ ഞങ്ങളുടെ ക്രിസ്ത്യൻ ഭാഷ ഒരു കപ്പ്യാരോ പോലും എന്നെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞില്ല അപ്പം ഞാൻ മനസ്സിലാക്കിയിട്ട ഈ നമ്മളെ കൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം ചെയ്യിച്ചിട്ട് ഇവർക്ക് നമ്മളെ ക്രിസ്ത്യൻ പക്ഷവാദിയാണെന്ന് ആക്ഷേപിച്ചപ്പോൾ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഒരു ക്രിസ്ത്യാനി വേണ്ടേ അപ്പം ഇവർ ചെയ്തതെന്നു വെച്ചാൽ രണ്ടായിരത്തി പന്ത്രണ്ടില് പൊന്നു സാർ റിട്ടയർ ചെയ്യും അപ്പൊ എന്നേക്കാൾ സീനിയറായ മൂന്ന് പേർ അന്ന് ഡെപ്യൂട്ടേഷനിലാണ് അപ്പൊ നോർമലി ഞാന് അടുത്ത ഡി ജി പി ആവും സീനിയോട്ട് വെച്ചിട്ട് അപ്പൊ അത് തടയാൻ വേണ്ടി ഞാനൊരു ക്രിസ്ത്യൻ പക്ഷവാദിയാണ് ക്രിസ്ത്യാനിയെ കൊണ്ട് എഴുതി ക്രിസ്ത്യാനിയെ കൊണ്ട് ക്രിസ്ത്യാനി അവനെ കൊണ്ട് എഴുതിച്ചത് രണ്ട് ഐ പി എസ് സി എഴുതിപ്പിച്ചത് പിന്നെ എനിക്ക് മനസ്സിലായി പക്ഷെ അത് എഴുതിച്ചെങ്കിലും ഈ ക്രിസ്ത്യാനികൾ പറ്റി ഒരു അനുകൂലമായ കമന്റ് ഓർന്നില്ല അപ്പം എനിക്ക് വേറെ നന്മയുണ്ടാവുമെങ്കിൽ മിണ്ടത്തില്ല മിണ്ടത്തില്ല അപ്പം ഞാൻ അതോടുകൂടി ഇതിന്റെ എണ്ണം കിണ്ണി കുറച്ചു കുറച്ചിട്ട് എല്ലാ മതങ്ങളും ഈക്വലാക്കി അതായത് ഒരു മാസം മുപ്പത് ക്രിസ്ത്യൻ പ്രസംഗം മുപ്പത് ഹിന്ദു പ്രസംഗം മുപ്പത് മുസ്ലിം പ്രസംഗം പക്ഷെ പണ്ട് പ്രാന്താലയമായിരുന്ന ഒരു കേരളം ഇന്ന് വീണ്ടും പ്രാന്താലയമായിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലായത് ഈ പ്രസംഗം കഴിയുമ്പോഴാണ് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഹിന്ദു ക്ഷേത്രത്തെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ചത്തേക്ക് ഫോണിൽ കൂടെയും മറ്റെടുത്തൂടെയും ഭയങ്കര ചീത്ത വിളിയാണ് പണ്ട് നമ്മൾ മൈക്കിൽ പ്രസംഗിച്ചിട്ട് പോയാൽ നമ്മളെ ബന്ധപ്പെട്ടെങ്കിൽ നമ്മുടെ ഓഫീസൊന്നും കണ്ടേ പറ്റുള്ളൂ മൊബൈൽ ഫോണില്ല കമ്പ്യൂട്ടർ ഇല്ല വാട്സാപ്പ് ഇല്ല ഫേസ്ബുക്കില്ല ഇപ്പം എന്താണെന്ന് വച്ചാൽ ഒരു ഹിന്ദു ക്ഷേത്രത്തെ പ്രസംഗിച്ചുകഴിഞ്ഞാൽ പിറ്റേ രണ്ടാഴ്ച ചീത്തുള്ള ചീത്തുള്ളിയാണ് ആ ചീത്തുകളിക്കുന്നതിനകത്ത് മുസ്ലിം കൊണ്ട് ക്രിസ്ത്യാനികൊണ്ട് എല്ലാം ഉണ്ട് ക്രിസ്ത്യൻ പള്ളിയിൽ പോയി പ്രസംഗിച്ചുകഴിഞ്ഞാൽ ഈ ആളുകൾ ചെയ്യുന്ന ഒരു വിവരങ്ങളെന്ന് പറഞ്ഞാൽ ഈ പ്രസംഗം ഒരു മൈക്കിൽ കൂടെ ഒരു ഒന്നര കിലോമീറ്റർ ദൂരെ കേൾപ്പിക്കും അപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന പണ്ട സദസ്സമാത്രമല്ലേ കേൾക്കും ഇപ്പോൾ പല ജാതി മതസ്ഥരാണ് കേട്ടോണ്ടിരിക്കുന്നത് ചിലർ മുമ്പിൽ കുറയണമെന്ന് റെക്കോർഡ് ചെയ്യാം റെക്കോർഡ് ചെയ്തിട്ട് അവനെതിർത്ത് യൂട്യൂബിൽ കൊടുക്കും അതിൻ്റെ നമ്മൾ മൂന്ന് മണിക്കൂർ ചെയ്യുന്ന പ്രസംഗം തന്നെ അതൊരു പത്ത് മിനിറ്റ് എടുത്ത് കൊടുക്കും ഈ വിമർശിക്കാൻ പറ്റിയൊരു പത്ത് മിനിറ്റ് എടുത്ത് കൊടുത്തേ അത് ഭയങ്കര പ്രസംഗമാണ് മുസ്ലിം പള്ളിയിൽ പോയി പ്രസംഗിച്ച് പോയെങ്കിൽ ചീത്ത പൊളി എന്ന് പറഞ്ഞാൽ ബാക്കി രണ്ട് ഭാഗത്തിനെ പറ്റി പ്രസംഗിക്കുന്നതിന്റെ മൂന്നിരട്ടിയാണ് ചീത്തപോളി അതായത് ഞാൻ പ്രവാചകനെ പറ്റി ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഭയങ്കര പ്രശ്നമാണ് മൈക്കൽ ഗേറ്റ്സിന്റെ പ്രസിദ്ധമായ പുസ്തകമുണ്ട് ദ ഗ്രേറ്റ് ഹൺഡ്രഡ് അതിനകത്ത് നൂറ് പേർ മഹാ ലോക ചരിത്രം മാറ്റിമറിച്ച നൂറുപേരിൽ ഏറ്റവും മഹാനായയാള് പ്രമോദന എന്ന് പറയും അപ്പോൾ അതുകൂടെ കോട്ടിയായി ഞാൻ ചിലപ്പോഴൊക്കെ പ്രസംഗിക്കുന്നത് അതായത് ഒരു മുസ്ലിമിന് അവനെ ഒരു നല്ല മുസ്ലിം ആക്കുക അവനെ ഒരു തീർവാദത്തിനകത്ത് പോയി പെടാതിരിക്കുക അവൻ ഹിന്ദു കേട്ടാൽ മഹത്തായ ഹിന്ദുമതത്തെപ്പറ്റി കേൾക്കുക അല്ലാതെ ഹിന്ദുമതത്തിനകത്തുള്ള അവർക്കുള്ള മറ്റു മതങ്ങളുള്ള വൈരാഗ്യമല്ല മനസ്സിലാക്കേണ്ട ആക്കോട്ടെ ഹിന്ദുമതത്തിനും ഹിന്ദു ഹിന്ദുമതത്തിനോ സാരാമശ്യം മനസ്സിലാവണം ക്രിസ്ത്യാനി വന്നിട്ട് ഈ അമേരിക്കയും യൂറോപ്പും കാണിക്കുന്ന എല്ലാ തെറ്റുകൾക്കും സൈഡ് നിൽക്കാൻ പോകരുത് ഇവിടെ ഹിന്ദുവിനെ മുസ്ലിമിനെ ആക്രമിക്കാൻ പോരുത് അവനൊരു നല്ല യേശുക്രിസ്തു പറഞ്ഞ ക്രിസ്തു എന്താണെന്ന് മനസ്സിലാക്കണം അതാണ് ഞാൻ പ്രസംഗം എൻ്റെ പ്രസംഗം ഇപ്പോഴും ഇസ്ലാം പറ്റി പ്രസംഗം പോയാലാണ് ഏറ്റവും കൂടുതൽ ചീത്തപോളി ഒരു രക്ഷയില്ല പിന്നെ ഈ മനുഷ്യന്റെ മനസ്സിലോട്ട് ഈ മതചിന്തയും ജാതി ചിന്തയും ഭയങ്കരമാണ് ഒരാളുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇവൻ ആ പേരിൽ നിന്ന് പലപ്പോഴും ചിലർക്ക് പേര് കേട്ടോ എന്നെ മനസ്സിലാവും നായർ മേനോൻ എന്നൊക്കെ കേട്ടാൽ ഇത് ഏത് ജാതിയാണെന്ന് മനസ്സിലാവും ചിലരുടെ പേര് ദിവാകരൻ എന്ന് മാത്രമാണ് പിന്നൊരു മൂന്നാല് ചോദ്യമാണ് ഏത് ജാതിക്കാരനെന്ന് കണ്ടെത്താൻ വേണ്ടി ചോദ്യമാണ് ഭയങ്കര പ്രദാണ് ചെത്ത് കഴിഞ്ഞാൽ പിന്നെ ഉടൻ തന്നെ അവന് കണ്ടുപിടിക്കും ക്രിസ്ത്യാനികളായ ഞങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആൾ ചോദ്യം കുഞ്ഞി ചോദ്യമൊക്കെ ചോദിക്കും ചിലപ്പം ആദ്യ ചോദ്യത്തിന് ഓർത്തഡോക്സാണോ കത്തോലിക്കനാണോ ചോദിക്കും അതിനകത്തുനിന്ന് കറക്റ്റ് ഉത്തരം ചിലപ്പോൾ കിട്ടത്തില്ല അപ്പോഴടുത്ത ചോദ്യം ഉടനെ ചോദിക്കും ആരാ നിങ്ങളുടെ ബിഷപ്പ് സാറിൻ്റെ ബിഷപ്പ് ആരാന്ന് ചോദിക്കും അപ്പോൾ ബിഷപ്പിൻ്റെ പേര് കേൾക്കുമ്പോൾ ഈ ബിഷപ്പ് കത്തോലിക്കനാണോ ആണോ മൊത്തമാണോ ഏ ഇനി ബിഷപ്പ് ഇല്ലാത്ത ബന്ധുക്കുസ്തവയാണോ ഇത് ഉടനെ മനസ്സിലായി എനിക്ക് ബിഷപ്പ് ഇല്ലാന്ന് പറഞ്ഞാൽ അപ്പോഴേ അവർക്ക് മനസ്സിലാവുക പ്രൊട്ടഷൻ്റെ വിശ്വാസിയാണ് ബന്ധുക്കുസ്തവണോ അപ്പോൾ ഈ ജാതി ചിന്തയും ഈ വർഗീയതയും കേരളം വിവേകാനന്ദ പ്രാന്താലയം എന്ന് പറഞ്ഞാൽ എയ്റ്റീൻ നയൻറ്റി ടുവിലാണ് പക്ഷെ അതിൽ നിന്ന് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തെ മഹാന്മാരായ നേതാക്കന്മാർ ശ്രീനാരായണ ഗുരുദേവനും വക്കമൂലയും മന്നത്തോപ്പനും എല്ലാം കൂടി വളരെ കഷ്ടപ്പെട്ട് പുറത്തു കൊണ്ടു അതിനെ പിന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഒക്കെ ഈ വർഗീയതയ്ക്കെതിരെയൊക്കെ നീങ്ങി ഈ പ്രാന്താലയത്ത് നിന്ന് പുറത്തു കൊണ്ടു വന്നതാണ് പക്ഷെ കഴിഞ്ഞൊരു ഒരു മുപ്പത് കൊല്ലായിട്ടും വർഗീയതയും ജാതി ചിന്തയും കേരള സമൂഹത്തെ ഭയങ്കരമായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളം വീണ്ടും ഒരു പ്രാന്താലയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് കേരളത്തിന് പറ്റി വലിയൊരു പ്രശ്നമാണ് അത് ഇലക്ട്രൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന സാധനമാണ് അതായത് ഏത് പാർട്ടി ഏത് ജാതിക്കാണ് ആ മണ്ഡലത്തിൽ ഭൂരിപക്ഷം ഏത് മതത്തിലാണ് ഭൂരിപക്ഷം എന്ന് കണ്ടെത്തി സ്ഥാനാർത്ഥിയെ കണ്ടെത്തി നിർത്തി ആ വോട്ട് കൈ കയ്യിലെടുക്കാൻ വേണ്ടിയുള്ള പരിപാടി അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പം ഈ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇ സി സ്ക്വയർ ഉണ്ട് എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ഈ ഇക്വേഷൻ ആകെ ബാധകമാവുന്ന ഇലക്ഷനിലാണ് രാഷ്ട്രീയത്തിൽ ഇലക്ഷൻ നടത്തുമ്പം രണ്ട് മുന്നണികൾ എ പ്ലസ് ബിയും കൂടെ കൂടിയാൽ എത്ര വീഴും എ എം ബിയുടെ കൂടിയില്ല എത്ര തോട്ട് പോകും അപ്പം ഏതൊക്കെ മതങ്ങളെയും ഏതൊക്കെ ജാതിയെയും കൂട്ടുനിർത്തണം ഇതൊരു വലിയ ഗവേഷണ ഈ ഗവേഷണ ഭാഗമായിട്ട് കേരള സമൂഹം ഒരു പ്രാന്താലയമായി പോയി കൊണ്ടുവരികയാണ് ഇനി സാറിനോട് ഒരു കാര്യം ചോദിക്കട്ടെ ഇത്രയും മിടുക്കനായിരുന്ന വർത്തമാനകാലം കൂടെ ബന്ധപ്പെടുത്തി ഞാൻ ചോദിക്കും ഇത്രയും മിടുക്കനായിരുന്ന സാറിനെ ആരെങ്കിലും ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആരെങ്കിലും പ്രണയിക്കാൻ വന്ന് വേറെ ജാതി എന്ന് വല്ലവരും വന്ന് സാറിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ നോക്കിയോ സാർ അവിടെ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവരികയോ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ട് എനിക്ക് പ്രണയം എന്നൊരു സംഭവമില്ല അതായത് ഈ അതിനുള്ള സമയമല്ല കുറച്ച് ഈ സമയം വേസ്റ്റാവുന്നതിനാണ് സമയം സ്പെയർ ഉള്ളവനെ പ്രേമിക്കാൻ പറ്റുന്നത് എനിക്ക് ആ സമയം സ്പ്രെറുള്ള പ്രണയാഭ്യർത്ഥന ഉണ്ടായിട്ടുണ്ട് പക്ഷെ എനിക്കൊരു പ്രണയത്തിൽ ഇടപെടാൻ ഞാൻ അവരോട് വളരെ ന്യൂട്രൽ ആയിട്ട് എനിക്ക് ഇങ്ങനെ പല പ്രശ്നങ്ങളുടെ മനുഷ്യനാണ് അപ്പോൾ എനിക്ക് അങ്ങനെ പ്രണയത്തിൽ പോകാനുള്ള സമയം സാഹചര്യം ഇല്ല അപ്പൊ നീ പഠിച്ച് മുടിക്കായിട്ട് വാ ഞാനും പഠിച്ച് മുടക്കനൊക്കെ ആയിട്ട് നമ്മളൊരു പൊസിഷൻ എത്തുമ്പോൾ അന്ന് വേണേ കാലമാക്കി ഇപ്പൊ ഒന്നും രക്ഷയില്ലാന്ന് പറഞ്ഞങ്ങ് വിടും അപ്പൊ പലരും ചിലപ്പോ ദേഷ്യപ്പെട്ടു പോവും പക്ഷെ ആ ദേഷ്യപ്പെട്ട് പോയപ്പോൾ കുട്ടികൾക്ക് പോലും പിന്നോട് ദേഷ്യമൊന്നുമില്ല അപ്പം ഈ നമുക്ക് ആരോടും സ്നേഹം തോന്നിയിട്ടില്ല എന്നുള്ള ഒരു ഒരു പുരുഷൻ പറഞ്ഞാൽ പുരുഷനല്ല പുരുഷനാണെങ്കിൽ ഏതൊരു ലിംഗത്തിൽ ആരോടും ഒക്കെ വികാരം ഉണ്ടാവുള്ളൂ പക്ഷെ അത് പഠിത്തത്തിനെ ബാധിക്കത്ത കയ്യിലൊരു വേസ്റ്റാക്കുന്നൊരു പ്രണയത്തിലോട്ട് ഞാൻ ഒഴിക്കലും പോയിട്ടില്ല അറേഞ്ച് മാരേജ് തന്നെയാണ് ഞാൻ വിവാഹം കഴിച്ചത് അപ്പം ഈ ഈ പ്രണയിച്ച് മതം മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്ന് ജാതി വളർത്താനൊക്കെ അങ്ങനൊന്നും പറ്റി തരാ അതായത് ഈ കേരളത്തിലെ നമ്മുടെ ഉമ്മൻചാണ്ടി സാർ ഇരുന്ന സമയത്താണ് ഈ ലവ് ജിഹാദ് എന്നുള്ള വലിയ പ്രശ്നമാണ് ലവ് ജിഹാദ് അതായത് മുസ്ലിം ആണുങ്ങൾ ക്രിസ്ത്യൻ പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നതെന്ന് വന്നിട്ടാണ് പ്രശ്നം അപ്പം അന്ന് വലിയ പ്രശ്നമായപ്പോൾ ഉമ്മൻചാണ്ടി സാർ അന്നത്തെ ഡി ജി പി ആയിരുന്നു ജേക്കബ് പെണ്ണു സാറിനോട് പറഞ്ഞത് അന്വേഷിക്കാനായിട്ട് അങ്ങനെ കേരളത്തിലെ പതിനാല് എസ് പിമാരും ഒരുമിച്ച് ചേർന്ന് കമ്പിളി കണക്കെടുത്ത് അതിനെപ്പറ്റി ഗവേഷണം നടത്തി അപ്പോഴാണ് മനസ്സിലാവുന്നത് ആയിരത്തി അറുപത്തഞ്ച് കേസാണ് അന്നത്തെ റിപ്പോർട്ടിൻ്റെ സമയത്ത് ഇൻ്റർ റിലീജിയസ് മാരേജ് അതിനെ ഞങ്ങൾ കമ്മ്യൂണിറ്റി വൈസ് സ്പ്ലിറ്റ് ചെയ്തു അപ്പോൾ മനസ്സിലായി ഹിന്ദു പുരുഷന്മാർ മുസ്ലിം പെൺകുട്ടികളെയും ക്രിസ്ത്യൻ പെൺകുട്ടികളെയും കല്യാണം കഴിക്കുന്നതും ക്രിസ്ത്യൻ പുരുഷന്മാർ മുസ്ലിം പെൺകുട്ടികളെയും ഹിന്ദു കുട്ടികളെ കല്യാണം കഴിക്കുന്നതും മുസ്ലിം പുരുഷന്മാരെ ഹിന്ദു കുട്ടികളെയും ക്രിസ്ത്യൻ കുട്ടികളെ കല്യാണം കഴിക്കുന്നതും ഈക്വലാണ് പെർസെൻറ്റേജ് വൈസ് വ്യത്യാസമൊന്നുമില്ല യോഗ അതിനകത്ത് സംശയാസ്പദം എന്ന് തോന്നുന്ന നാല് കേസ് മാത്രമേ ഉണ്ടായിരുന്നു അതായത് പ്രേം പ്രേമിച്ചു കെട്ടി ആ കുട്ടിയെ കൊണ്ട് വിദേശത്ത് പോയി അവിടെ ചെന്നിട്ട് അന്ന് ഈ ഇറാക്ക് യുദ്ധത്തിലൊക്കെ ചെന്നപ്പെട്ടു അഫ്ഗാനിസ്ഥാനുള്ള ഇറാഖിലെ യുദ്ധത്തിൽ ചെന്നപ്പെട്ടു എന്ന് പറയപ്പെടുന്ന കേസുകൾ നാലെണ്ണമാണ് ഈ നാലെണ്ണം കൂലുംകുഷമായിട്ട് ചർച്ച ചെയ്താണ് പക്ഷേ അതിനകത്ത് ആക്റ്റീവായി ഈ ലക്ഷ്യത്തോടു കൂടിയല്ല പ്രേമം പ്രേമിച്ച് കെട്ടി നാട്ടിൽ ഒരുപാട് എതിർപ്പാണ് അപ്പോൾ വിദേശത്തുണ്ട് ജോലിക്ക് പോയി ജോലിക്ക് ചെന്ന് ട്രാപ്പിൽ പെട്ടുപോയ കേസുണ്ട് അത് നാലെണ്ണമാണ് പക്ഷെ ബാക്കിയുള്ള കേസുകൾ ഓൾമോസ്റ്റ് ഈക്വലാണ് അതായത് ലവ് ജിഹാദ് എന്ന് പറയുന്നൊരു സാധനം ഇല്ല എന്ന് കണ്ടെത്തി അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിലെ ചോദ്യം വന്നു ഇങ്ങനെ കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടോ അപ്പോഴേ അമിത് ഷാ നമ്മുടെ ഇപ്പോഴത്തെ അഭിനന്ദനെയാണ് അദ്ദേഹം ഇന്ത്യ മുഴുവൻ റിസർച്ച് നടത്തി ഇന്ത്യയിൽ എവിടെയെങ്കിലും ലവ് ജിഹാദ് ഉണ്ടോ എന്ന് റിസർച്ച് നടത്തിയ ശേഷം അമിത് ഷാ നേരിട്ട് ആ പാർലമെൻ്റ് നിന്ന് ഒരു പ്രസംഗത്തിൽ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഇല്ല അതായത് ഈ റിട്ടേൺ റിപ്ലൈ അല്ല പ്രസംഗത്തിൽ മറുപടി വരെയാണ് സ്റ്റാർ ഇല്ലാത്ത എന്താണ് ചോദ്യമാണ് നക്ഷത്രം നിന്ന് കൃത്യമായിട്ട് പറഞ്ഞാണ് ഇങ്ങനൊരു സംഭവം ഇല്ല എന്ന് പറ അപ്പോ ഇത് പറയുമ്പോൾ ഈ പ്രേമം പലപ്പോഴും ഉണ്ടാവും അപ്പൊ ഈ മതം മാറിയുള്ള കല്യാണം ഒരു വലിയ ഇഷ്യൂ ആയിട്ട് ഇപ്പോൾ ഇപ്പൊ പലരും എടുക്കും പക്ഷെ അങ്ങനൊരു ഇഷ്യൂ ഇല്ല ഈ സാറിന്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും പോവുകയോ വരികയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫസ്റ്റ് കസിൻ ഒരു നായർ സ്ത്രീയെ കല്യാണം കഴിച്ചിരിക്കുന്നത് എൻ്റെ വേറൊരു ഫസ്റ്റ് കസിൻ ഡോക്ടറാണ് അവൾ കല്യാണം കഴിച്ചൊരു മുസ്ലിമിനെയാണ് എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഈ വിദേശത്ത് പോയിട്ട് സായിപ്പിനെ മതാമ്മയൊക്കെ കിട്ടിയ പത്ത് മുപ്പത്തഞ്ച് കേസുണ്ട് നോ പ്രോബ്ലം അപ്പം ഈ മതം മാറ്റാൻ വേണ്ടി പ്രേമിക്കുക എന്ന് പറയുന്ന പ്രേമം അതാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത് അങ്ങനൊരു സാധനം ഇല്ല പിന്നെ ഇന്റർ കാസ്റ്റ് ആൻഡ് ഇൻ്റർ റിലിജിയസ് മാരേജസ് ഉണ്ട് അത് മനുഷ്യന്റെ പ്രേമവുമായി ബന്ധപ്പെട്ടതാണ് പിന്നെ അതിനത് വരെ ഘടകമുള്ളത് ഇസ്ലാം ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലിജിയൻ ഇസ്ലാമിലേക്ക് ഒരു വർഷം പത്ത് ശതമാനമാണ് അഡീഷണൽ കൺവേർഷൻ അപ്പോൾ രണ്ടാം ലോ ആം കഴിഞ്ഞ് ലോകം പുറത്ത് വന്നപ്പോൾ ലോകത്തിലാകെ മുസ്ലിങ്ങൾ മുപ്പത് കോടി ഉണ്ടായിരുന്നുള്ളു സുന്നി മുസ്ലിംസ് എല്ലാം കടന്ന ഇരുപത്തിനാല് കോടി അത്രേ ഉള്ളൂ പക്ഷേ കഴിഞ്ഞ എഴുപത്തേഴ് വർഷം കണ്ട് ഇസ്ലാം നാൽപ്പത്തി അത്രയും കോടിയിൽ നിന്ന് നമ്മുടെ മുപ്പത് കോടിയിൽ നിന്ന് ഇസ്ലാം ഇപ്പം നൂറ്റി എൺപത് കോടി ഒന്നിക്കുകയാണ് അമേരിക്കയിലെ നീഗ്രോസ് നീഗ്രോസിൻ്റെ തേർട്ടി പെർസെൻ്റ് മുഹമ്മദ് അലിയോട്ട് ഇങ്ങോട്ട് ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ലണ്ടൻ പട്ടണം മുസ്ലിമാണ് മേയർ ലണ്ടൻ ഇംഗ്ലണ്ട് യുണൈറ്റഡ് കിങ്ഡത്തിൽ മാത്രം പതിനാല് സിറ്റീസ് മുസ്ലിം ഭൂരുഷമാണ് യൂറോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അഞ്ച് രാജ്യങ്ങൾ മുസ്ലിം പുരുഷമാണ് അഞ്ച് രാജ്യങ്ങൾ ചെറിയ രാജ്യമൊന്നുമല്ല അഞ്ച് രാജ്യങ്ങൾ സാറേ പറഞ്ഞ് പേടിപ്പിക്കോ തുടങ്ങി തുടങ്ങി ഈവൻ റഷ്യ എന്ന് പറയുന്ന രാജ്യം അതിനകത്ത് ഇരുപത് ശതമാനത്തോടടുക്കാണ് മുസ്ലിങ്ങളുടെ അംഗസംഖ്യ ഹിന്ദുവിനങ്ങനെ മാറുന്നതെന്ന് വെച്ചാൽ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഇസ്ലാം ഒരു ഗ്രേറ്റ് റിലിജനാണ് പിന്നെ സിമ്പിൾ റിലിജനാണ് മറ്റു മതങ്ങളെ പോലെ കോംപ്ലിക്കേഷൻ ഇല്ല വളരെ സിമ്പിൾ സിംപിളായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന റിലിജനാണ് അതുകൊണ്ട് തന്നെ ഈ വലിയ കോംപ്ലിക്കേറ്റഡ് റിലിജനിൽ നിന്ന് വല്ലാത്ത റിച്വൽസൊക്കെ ഉള്ള ബില്ലിൽ നിന്ന് റിച്വൽസ് വളരെ കുറഞ്ഞ് സിമ്പിളായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വിശ്വാസമായതുകൊണ്ടായിരിക്കാണ് ഇസ്ലാമിലൂടെ ഇങ്ങനെ ആൾ പോകുന്നത് ഇസ്ലാം ഒരു നാല് വർഷം കൊണ്ട് ക്രിസ്തുമതത്തെ ഓർട്ടേക്ക് ക്രിസ്തുമതം ഇപ്പോൾ ഇരുന്നൂറ്റി പതിനെട്ട് കോടിയുണ്ട് പക്ഷേ അതിൽ ഒരു യൂറോപ്പിലെ മിക്ക പള്ളിയിലും പോയാൽ നയൻറ്റി പെർസെൻറ് ക്രിസ്ത്യൻസ് ഡോൺ ഗോ ടു ചർച്ച് ഇംഗ്ലണ്ടിൽ മാ നമ്മുടെ യുണൈറ്റഡ് കിങ്ഡത്തിൽ മാത്രം പതിനാലായിരം ക്രിസ്ത്യൻ പള്ളികൾ ബാറും ഹോട്ടലും ഒക്കെ ആയിട്ട് മാറി അത് ഒരു ചരിത്രപരമായൊരു ഇതാണ് അക്കൂ അതിൻ്റെ ഭാഗമായി ഒരുപാട് പേര് ഇസ്ലാമത്തിൽ ചേരുന്നുണ്ട് അത് ചിലപ്പോൾ മത വിവാഹത്തിന് മുമ്പായിരിക്കാം ചില വിവാഹത്തിന് ശേഷമായിരിക്കാം പക്ഷെ അതൊരു ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചറാണെന്ന് പറയാൻ പറ്റത്തില്ല അതായത് മതം മാറ്റാൻ വേണ്ടി പ്രേമിച്ച കല്യാണം കഴിക്കുകയാണ് എന്നുള്ളത് പറയാൻ പറ്റത്തില്ല അവിടെ സാറത് ഇത് പറയുമ്പോൾ ഇന്ന് നമ്മുടെ തറയിലച്ചൻ പറഞ്ഞൊരു സ്പീച്ചുണ്ട് പ്രവർത്തനങ്ങൾക്കും അദ്ദേഹത്തിന്റെ സ്പീച്ച് ഇതാണ് ഇപ്പൊ സാർ നേരത്തെ ഈ പള്ളികളുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു നമ്മുടെ സഭയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മൾ വിചാരിക്കുന്ന പോലെ ഭൗതികമായ പ്രശ്നങ്ങളൊന്നും അല്ല മറിച്ച് സുവിശേഷം പറയാൻ ആളില്ലെന്നുള്ളതും സുവിശേഷം പറയാൻ നമുക്ക് ധൈര്യം ഇല്ലെന്നുള്ളതുമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം സുവിശേഷം പറയാൻ ധൈര്യം ഇല്ലാത്ത ഏത് സമൂഹവും ദുർബലമായിക്കൊണ്ടിരിക്കും അതിന്റെ ലക്ഷണങ്ങളാണ് കേരള സഭ അഭിമുഖീകരിക്കുന്നത് അല്ലാതെ മറ്റു പ്രശ്നങ്ങളല്ല സുവിശേഷം പറയാൻ നമുക്ക് ലജ്ജയാണ് നമുക്ക് ഭയമാണ് നമ്മളിങ്ങനെ എല്ലാവരെയും പ്രീതിപ്പെടുത്തി സുവിശേഷം രക്ഷയുടെ സുവിശേഷം പറയാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കുറവ് എന്ന് എനിക്ക് തോന്നാറുണ്ട് അതിനൊക്കെയുള്ള ഒരു പരിഹാരം അത് പറയുന്നതിന് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് ആളുണ്ടാവുന്നില്ല അല്ലെങ്കിൽ അതുകൊണ്ട് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു മാറ്റം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സാർ ഈ വിദേശത്തെ സംഗതികളും ആയിട്ട് ഇത് കണക്ട് ചെയ്യും പ്രശ്നം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ ഒരു പുരോഹിതനാവാതെ ഏറ്റവും കൂടുതൽ സുവിശേഷ പ്രസംഗം ഒരു അൽമായൻ ഞാനാണ് ഞാനൊരു ഏഴായിരത്തോളം സുവിശേഷ പ്രസംഗം എൻ്റെ സർവീസ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട് സാറിന് ഒരു പള്ളിയിൽ അച്ഛൻ മാത്രമേ ഏകദേശം അത്രയൊക്കെ സുശ്രേഷ പ്രസംഗം ചെയ്യാൻ പറ്റുള്ളൂ ഞാനൊരു നാലായിരത്തോളം ഹിന്ദു ക്ഷേത്രത്തിൽ പോയി ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ മഹത്വത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട് ഞാനൊരു ആയിരത്തോളം മുസ്ലിം മോസ്കിൽ പോയിട്ട് ഇസ്ലാമിൻ്റെ മുഖത്ത് പ്രസംഗിച്ചിട്ടുണ്ട് പക്ഷേ ഈ പക്ഷേ സാറിനെ അറിയപ്പെടുന്നത് ആയിരം മസ്ജിദേ ഉള്ളെങ്കിലും സാറൊരു ഇസ്ലാം പോരാളി എന്നാണ് അറിയപ്പെടുന്നത് അല്ല അത് അതാണ് തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് അപ്പോൾ ഏഴായിരത്തോളം സുവിശേഷ പ്രസംഗം നടത്തിയ എന്നെപ്പോലൊരാളന ഈ എനിക്ക് വളരെ സ്നേഹമുള്ളൊരു പിതാവാണ് അദ്ദേഹം പറഞ്ഞതിനകത്തുള്ളൊരു കണ്ടൻ എന്ന് പറഞ്ഞാല് ചെറിയൊരു മാറ്റം വരുത്താൻ തയ്യാറാവും ഇപ്പം യേശു ക്രിസ്തു കന്യാസ്ത്രീ മറിയം ദൈവമാതാവാണ് എന്ന് തുടങ്ങി തൃത്വം എന്താണ് എന്ന് വ്യാഖ്യാനിക്കാൻ പോയിട്ട് സഭ പിളർന്നത് എട്ട് തവണയാണ് എട്ടു സുനോദോശൻ സഭ പിളർന്നു കാരണം ക്രിസ്തു മതത്തിൻ്റെ ഈശ്വര സങ്കല്പത്തെ പറ്റി പറഞ്ഞ് മനസ്സിലാക്കുന്നതിനുള്ള തെറ്റിദ്ധാരണയിലാണ് ഈ പിളർപ്പെല്ലാം ഉണ്ടായത് ഹിന്ദു മതത്തിലെ ഈശ്വര സങ്കല്പം കുറച്ചുകൂടി സഹസ്രാമുള്ള വളരെ വിശാലമായ ഈശ്വര സങ്കല്പമാണ് അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു ഹിന്ദു സന്യാസിക്ക് പറ്റിയിരിക്കണം അപ്പോൾ ഇസ്ലാമിനി കുഴപ്പമില്ല അള്ളാഹു ലിംഗമില്ല ഫോമില്ല മനസ്സിലാവുന്നുണ്ടോ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ എളുപ്പമാണ് നമ്മളെക്കാൾ അതീന്ദ്രിയമായ നമ്മളെയൊക്കെ സൃഷ്ടിച്ച ശക്തി അള്ളാഹു ആണ് അദ്ദേഹം പരമകാരുണ്യനാണ് സിമ്പിൾ ആയിട്ട് എടുത്ത് കേൾക്കുന്നു ഈശ്വര സങ്കല്പം പറയുമ്പോൾ മുസ്ലിം പുരോഹിതന് കൺഫ്യൂഷനില്ല അപ്പോൾ ഈ സാധാരണ ഇപ്പോഴത്തെ ജനം ഉണ്ടല്ലോ ഈ സുവിശേഷത്തിൽ രണ്ടായിരം കൊല്ലത്തിനുമ്പോൾ പറഞ്ഞ ഒരു ക്രൂഡ് ടൈപ്പ് ഓഫ് എക്സ്പ്ലനേഷൻ അവന് ഇഷ്ടമല്ല അവനോട് പറയേണ്ടത് ക്രിസ്തു മതത്തിൻ്റെ സാർ സംഗ്രഹം എന്താണ് എന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പോൾ കാറ്റഗിസ് ഓഫ് ദ കാത്തലിക് ചർച്ച വിശ്വപ്രസിദ്ധമായ പുസ്തകമുണ്ട് ഞാൻ പലതവണ വായിച്ചിട്ടുള്ള പുസ്തകമാണ് ആ കാറ്റിസത്തിനകത്ത് ഈശ്വരനാരു യേശുക്രിസ്തുവാരം വ്യാഖ്യാനിക്കാൻ പോകുന്നതിന് പകരം ഇരുപത് നൂറ്റാണ്ടിൽ ക്രിസ്തു മതം എന്തായിത്തീരണം അതവനെ പറഞ്ഞ് മനസ്സിലാകണം അത് കേൾക്കാൻ ആളുണ്ട് ഞാനൊരു ഹിന്ദു ക്ഷേത്രത്തിൽ പോകാണ് അവിടെ ചെന്ന് ശ്രീകൃഷ്ണൻ രുക്മിണിയെ കല്യാണം കഴിച്ചു രുക്മിണിയുടെ സഹോദരൻ അടിച്ച് താഴെ ഇട്ടിട്ട് പെണ്ണിനെ കൊണ്ടുവന്നു നോബഡി ഈസ് ഇൻട്രസ്റ്റഡ് മനസ്സിലാകുന്നുണ്ട് ഭഗവാൻ കൃഷ്ണൻ മഹാനായ ഭഗവാൻ കൃഷ്ണൻ ആയത് എന്തുകൊണ്ട് നമ്മൾക്ക് ആരാധനാ പുരുഷനാവുന്ന ഭഗവാൻ കൃഷ്ണൻ ആരാണ് ഇതാണ് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പോൾ ഒരുപ്പിണി കഴിഞ്ഞിട്ട് കല്യാണം ഇങ്ങനെ അരമണിക്കൂർ പ്രസംഗിച്ചാൽ സാധാരണ ഹിന്ദുയോ വയ്ക്കും അപ്പം ഞാനൊരു പെണ്ണിനെ അങ്ങളെ അടിച്ചിട്ടിട്ട് പെണ്ണിനെടുത്തുണ്ടെന്ന് സമ്മതിക്കോ സന്യാസി എന്ന് ചോദിച്ചാൽ ഇല്ലല്ലോ അപ്പോൾ ഈ സുവിശേഷത്തിലല്ല പ്രശ്നം ഇപ്പോഴത്തെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറ്റിയിരിക്കണം പിന്നെ ഈ മീറ്റിംഗ് വിളിച്ച് സുവിശേഷം ഘോഷിക്കുന്നതിനേക്കാളും കേരളത്തിൽ തന്നെ ജനിച്ചോളന്നൊരു അച്ഛനുണ്ട് അരിക്കൽ അച്ഛൻ അദ്ദേഹം ഒരു ഒരു പീച്ചറി തിച്ചെഴുതിട്ടുണ്ട് ആ തീസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ചർച്ച് അതായത് പള്ളികളിൽ സുവിശേഷ യോഗത്തിൽ നടക്കുന്ന ഒരു സഭ ഇലക്ട്രോണിക് ചർച്ച ആവണം അതായത് കമ്പ്യൂട്ടറിലൂടെ സുവിശേഷം പ്രസംഗിച്ച് സ്വന്തം വീട്ടിലിരുന്ന് വീട്ടുകാരെയും നോക്കി എല്ലാം നോക്കിക്കൊണ്ട് തന്നെ ശുശ്രൂഷം കേട്ടോണ്ടിരിക്കാം അല്ലാതെ വേഷം മാറി പള്ളി വന്ന് സുവിശേഷ മീറ്റിംഗ് വന്നിട്ട് അവിടെ മൂന്ന് മണിക്കൂർ ഇരിക്കാൻ സാധന മനുഷ്യന് സമയമില്ല ഇലക്ട്രോണിക് ചർച്ച ആയിക്കഴിഞ്ഞാൽ അടുക്കളയിൽ പതിനഞ്ചിനു സമയത്ത് തന്നെ ആ സ്ത്രീക്ക് സുവിശേഷ സുവിശ്രൂഷ്വാസം കേൾക്കാം റേഡിയോയിലും ടെലിവിഷനിലും കേൾക്കാം മറ്റൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ സുവിശേഷ സുശ്രാഷ്വാസം കേൾക്കാം അപ്പം ഇലക്ട്രോണിക്കലായിട്ട് ഈ അരിയക്ക അച്ഛൻ പറയുന്ന പോലെ ഇലക്ട്രോണിക് ചർച്ച ആയിട്ട് പരിഹാരം അതിൻ്റെ പരിഹാരം അല്ലെങ്കിൽ നൂറ്റാണ്ടിലെ ജനത്തിന് എന്താണ് ആവശ്യം അതാണ് പ്രസംഗത്തിൽ മതത്തെ അങ്ങനെ കാലഘട്ടത്തിനനുസരിച്ച് ദൈവസങ്കല്പത്തെ മാറ്റാൻ ഉപ്പ് ദൈവസങ്കല്പത്തെ മാറ്റണ്ട അതിന്റെ വ്യാഖ്യാനം മാറ്റി കൊടുക്കണം മാറ്റി കൊടുക്കണം ഇസ്ലാമിനെ പ്രശ്നമില്ല കാര്യം ആയിരത്തി നാനൂറ് ഉള്ളിത്തുമ്പോൾ അള്ളാഹു തന്നെയാണ് ഇപ്പോഴത്തെ അള്ളാഹു എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടില്ല സിമ്പിൾ ആണ് മറ്റു മതങ്ങൾക്ക് ഇങ്ങനല്ല ഗണപതി ഭഗവാനെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ിറ്റിൽ ഡിഫിക്കൽട്ടാണ് പിന്നെ ഈ ഇതോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി ചോദിക്കുന്നത് ഈ മതമേലധ്യക്ഷന്മാർ ഏത് മതത്തിൻ്റെതാകട്ടെ പുരോഹിതന്മാരാകട്ടെ അവരെ ഈ സ്നേഹത്തിൻ്റെ ഭാഷയ്ക്കപ്പുറത്ത് വിദ്വേഷവും വെറുപ്പും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇത് കൈക്കൊള്ളാനും ഇതിലേക്ക് വരാനും പുതിയ തലമുറ തയ്യാറാവൂ എന്ന് പറയുന്നൊരു ചോദ്യമില്ല തയ്യാറാവില്ല അതായത് എല്ലാ മതവിശ്വാസികൾക്കും സമാധാനത്തിൻ്റെ മതമാണ് വേണ്ടത് മനുഷ്യനെ ഉപദ്രവിക്കുന്ന മതം ഒരു ജനത്തിനാവശ്യമില്ല പ്രത്യേകിച്ച് യുവാക്കന്മാർക്ക് ഒന്നവന് മനസ്സിന് മനസ്സിലാകാത്ത രീതിയിൽ വ്യാഖ്യാനിച്ചൊരുക്കണം അപ്പൊ മഹത്തായ ഗണപതി സങ്കല്പം ഞാൻ ഒരു മണിക്കൂർ പ്രസംഗിക്കുന്ന ഒരു വിഷയാണ് എന്തുകൊണ്ടാണ് ഗണപതി ഭഗവാനെ അങ്ങനെ ഹിന്ദു എന്ന് സങ്കല്പിച്ചിട്ടുള്ളത് സ്വർണ്ണ നിറമുള്ള സുന്ദരിയായ ഒരു കാളി ഭഗവതിയെ എന്തിനാണ് കറുത്ത കാളി ഭഗവതിയായി നാക്ക് നീട്ടി കഴുത്തിലൊരു തലയൊട്ടി തൂക്കി മനുഷ്യൻ്റെ വിരള മുറിച്ച് അരിഞ്ഞാൻ കാളി കാളിഭഗവതിയെ എന്തിനാണ് ആ ക്ഷേത്രത്തിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ സംസാരശേഷിയുടെ ദേവത കാളി ഭഗവതിയാണ് അതുകൊണ്ട് നാക്ക് നീട്ടി രക്തം വെട്ടി നിൽക്കുകയാണ് തലയോട്ടിക്കകത്തുള്ള തലച്ചോറിന് ബുദ്ധി കൊടുക്കുന്നത് കാളിഭോഗതിയാണ് അതുകൊണ്ടാണ് കഴുത്തിൽ തലയോട്ടി തൂക്കിയിട്ടിരിക്കുന്നത് മനുഷ്യന് എഴുതാനുള്ള കഴിവ് പരീക്ഷ എഴുതാനുള്ള കുട്ടികൾക്ക് പരീക്ഷയെ സഹായിക്കുന്ന കാളിഭോഗതിയാണ് അതിനാണ് എഴുതുന്ന വിരലുകൾ ചരിഞ്ഞാനോട്ടിരിക്കുന്നത് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് ഭക്തർ കൊടുത്താൽ കാളീഭവതി ആരെന്ന് മനസ്സിലാവും അല്ലെങ്കിൽ ഏതോ ഒരു സ്ത്രീ മനുഷ്യരെ കൊന്ന് തലയോട്ടിയും കഴുത്തിലിട്ട് ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞാലേ ആ ഇരുപത്തൊന്നാട്ടിലൊരു യുവാവിന് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഹിന്ദുത്തിൻ്റെ മഹത്വമായ സങ്കല്പത്തിലുള്ള കേന്ദ്ര തത്വം ഒരു ഭക്തനെ മനസ്സിലാക്കി കൊടുക്കണം ക്രിസ്തു മതത്തിൽ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തുള്ള കാതലായ പതിനെട്ട് ഭാഗങ്ങൾ അതെന്തോന്ന് മനസ്സിലാക്കി കൊടുത്ത് സാധാരണ ഇതിന് മനസ്സിലാവും അതല്ലാതെ അതിനപ്പുറത്ത് ചുമ്മാ അത് മിത്തോളജി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാൽ സാറിനെ കാണുന്നു മനസ്സിലാവില്ല പിന്നെ ഈ ഇസ്രായേൽ തെരഞ്ഞെടുപ്പ് ജനമാണ് ഇസ്രായേൽ മുഴുവൻ ദൈവം മോച്ചയ്ക്ക് കൊടുത്താണ് അല്ലെ അബ്രഹാമിന് കൊടുത്താന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജനത്തിന് സമ്മതിക്കാൻ പറ്റാത്തത് ഇപ്പോഴത്തെ ക്രിസ്ത്യാനിക്ക് അത് മനസ്സിലാവില്ല കാരണം ലോക ലോകത്തിലൊരു ശതമാനമുള്ള ഒരു യഹൂദൻ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉള്ള ആളുകളെ തല്ലിക്കൊന്നിട്ട് ഇസ്രായേൽ കൈകടിക്കോളാം ദൈവം സമ്മതിച്ചെന്ന് പറഞ്ഞാൽ ആ ദൈവത്തെ സംബന്ധിച്ച് സാധാരണ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാകും അത് യഹൂദന അടികൊണ്ട് ഓടി നടക്കുന്ന കാലത്ത് അവൻ്റെ ദൈവത്തെപ്പറ്റി അവരുണ്ടായൊരു സങ്കല്പമാണ് അവൻ പഴയ തേടി അത് അതുപോലെ ഇരുപത്തൊന്നിന് രണ്ട് ഇഴുങ്ങാൻ പറ്റത്തില്ല മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ആ ഒരു വേദോത്സവത്തിലൊരു സങ്കല്പത്തെ ഇരുപത്തൊന്നാണ്ടിൽ മനസ്സിലാവുന്ന രീതിയിൽ വ്യാഖ്യാനിച്ചുകൊടുക്കണം ഗണപതി ഭഗവാൻ ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം ശ്ലോകങ്ങൾ കൊമ്പുകൊണ്ട് എഴുതി നമുക്ക് വേദവ്യാസൻ പറഞ്ഞു കൊടുത്ത് എഴുതിത്തരുന്ന മഹാനായ ഗണപതി ഭഗവാൻ വിഘ്നേശ്വരനായ ഗണപതി ഭഗവാൻ ആ ഗണപതി ഭഗവാനെപ്പറ്റി പ്രസംഗിച്ച് എത്ര മണിക്കൂറുകളിലും പ്രസംഗിക്കാം അങ്ങനെ പറഞ്ഞ് ഇന്നത്തെ ദിനത്തിന് മനസ്സിലാവും അല്ലാതെ പരമശിവം കഴുത്ത് വെട്ടി ആനയുടെ തല കൊണ്ടുവച്ചു എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ ഈ കേൾക്കുന്ന സാധാരണ ഹിന്ദുവിനെ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ഹിന്ദു സ്റ്റുഡൻറ്റിനെ അത് കോംപ്രിഹെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഈ വേദഗ്രന്ഥങ്ങൾ ദൈവികമാണെന്നാണല്ലോ നമ്മുടെ ഒരു സങ്കല്പം ദൈവം നേരിട്ട് അവതരിപ്പിച്ചു കൊടുത്തതാണ് സാറിപ്പോൾ ഈ സുവിശേഷവും അതുപോലെയുള്ള പ്രസംഗങ്ങൾക്കുമൊക്കെ പോയിട്ടുണ്ടോ ഞാൻ ചോദിക്കുകയാണ് അത് പിന്നീട് പഴയ നിയമം പുതിയ നിയമമാക്കി അല്ലെങ്കിൽ പിന്നീട് പിന്നീട് അത് ആഡ് ചെയ്യാൻ മനുഷ്യന് അവകാശമുണ്ടോ ആ വേദത്തിൽ അല്ല അതൊക്കെ കോംപ്ലിക്കേറ്റഡ് തിയറിയാണ് അപ്പോൾ ഈശ്വരനാണ് മനുഷ്യന്ക്ക് അത് വെളിവാക്കി കൊടുത്തത് നമ്മുടെ തലച്ചോറിൽ വെളിവാക്കി കൊടുത്തത് ഈശ്വരനാണ് പക്ഷേ ആ ഈശ്വരൻ വെളിവാക്കി കൊടുത്ത ഒരു പുസ്തകത്തെ അന്ന് റിക്കാർഡ് ചെയ്യാനുള്ള മെക്കാനിസം ഒന്നുമില്ല അപ്പം മനുഷ്യൻ ഓർമ്മയിൽ നിന്ന് വെച്ചിട്ട് അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുത്തു അവൻ വേറൊരു പറഞ്ഞു കൊടുത്തു നമ്മുടെ വേദങ്ങൾ സ്തുതിയും സ്മൃതിയുമായി വന്ന പോലെ ഒരുപാട് തലമുറകൾക്ക് ശേഷം അത് റിട്ടേൺ ആക്കി റിട്ടേൺ ആക്കി ആ കാലഘട്ടത്തിനനുസൃതമായി അവനതിനകത്ത് മാറ്റങ്ങൾ വരുത്തും ആ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഈ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് മാറുമ്പോൾ അതനുസരിച്ച് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യും അവിടെയാണ് പ്രശ്നം എൻ്റെ കയ്യിൽ പരിശുദ്ധ ഖുറാൻ്റെ ഒമ്പത് കോപ്പീസ് ഉണ്ട് ഞാനത് എടുത്തിട്ട് ഒരു ഖുറാനിലെ സെന്റൻസ് എടുത്ത് അതേ സെന്റൻസ് അടുത്ത ഖുറാനെ നോക്കുമ്പോൾ ദർ ഇസ് എ ഡിഫറൻസ് അപ്പം ഞാൻ ബൈബിൾ വായിക്കാനിരിക്കുമ്പോൾ ഞാൻ ഒറിജിനൽ കോണ്ടസ്റ്റിനാറ്റിക്കസും ഈ വ്യാഖ്യാനങ്ങളിൽ ന്യൂ ഇംഗ്ലീഷ് സെയിം ട്രാൻസ്ലേഷൻ ന്യൂ ഇംഗ്ലീഷ് വേഷൻ എടുക്കുക അങ്ങനെ ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെയുള്ള ആറ് ബൈബിളുകളുണ്ട് അപ്പം ഒരു സെന്റൻസ് നമ്മൾ എടുത്തിട്ട് അടുത്ത ബൈബിൾ നോക്കുമ്പോൾ ഈ ബൈബിളിൽ ട്രാൻസ്ലേറ്റ് അടുത്ത ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷ തന്നെ തർജ്ജിയിരിക്കുകയാണ് ദിവസം പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന അഞ്ച് വേദിവസം എടുത്തിട്ട് ഒരേ സെന്റൻസ് നമ്മൾ പരിശോധിച്ചാൽ അതിന് അർത്ഥവ്യത്യാസമുണ്ട് ആ അർത്ഥവ്യത്യാസം വരുമ്പോഴാണ് കോംപ്ലിക്കേഷൻ അപ്പം അതെന്ത് പറ്റെന്ന് പറഞ്ഞാൽ അത് ഓരോ ഇതിനനുസരിച്ച് വ്യാഖ്യാനിച്ചു കൊടുക്കും മനസ്സിലാകുന്നുണ്ട് അപ്പോൾ യേശുക്രി യേശു ക്രിസ്തുവിനെ വിസ്തരിക്കുന്ന സമയത്ത് മൂന്നു തവണ കോഴി കോവി മൂന്നാം തവണ കോഴി കൂവുന്നതിൻ്റെ നീ എന്നെ തള്ളിപ്പറയും എന്ന് യേശുക്രിസ്തു പത്രവസിലയോട് പറഞ്ഞു അങ്ങനെ പത്രോസുലിയ അവസാനം ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി മൂന്നാം തവണ തള്ളിപ്പറഞ്ഞ കോഴി കൂവി കോഴി കോവിയൊപ്പം പത്രോസിലിയ കരഞ്ഞുകൊണ്ട് അങ്ങ് പോയി അപ്പോൾ ഇത് കേരളത്തിൽ കോഴിയെ വളർത്തുന്ന ഒരു സമൂഹമാണ് അവിടെ ഈ കോഴി കൂവി എന്ന് പറഞ്ഞപ്പോൾ സാധാരണക്കാർ മനസ്സിലായി മണിക്കത്തനാർ ഇംഗ്ലീഷ് ട്രാൻസ് മലയാളത്തിൽ മനസ്സിലായി പക്ഷേ ഈ ജെറുസലേ യഹുദമാർ കോഴി വളർത്തത്തില്ല കോഴി അവർക്ക് നിഷിദ്ധ പക്ഷിയാണ് ജെറുസലേമിൽ കോഴിയില്ല അപ്പം എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഈ റോമൻ ലീജിയൻസ് വളഞ്ഞു നിന്നിട്ടാണ് ഇത് വിസ്തരിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ റോമൻ ലീജിയൻസിന് ഈ നമ്മുടെ ഗാർഡ് ചേഞ്ച് ചെയ്യും മൂമ്പ മണിക്കൂർ കൂടുമ്പോൾ അപ്പോൾ ഇവർ ബ്യൂകൾ വായിക്കും അപ്പം ഈ ബ്യൂകൾ വായിക്കുന്നതാണ് അലക്കത്രോഫോണിയ ഫോണിയ ഒറിജിനൽ വേദസിപ്പിക്കുന്ന അലക്കത്രോ ഫോണിയ വായിച്ചപ്പോൾ അപ്പോൾ ഈ ബ്യൂഗിളിൻ്റെ പുറത്തൊരു കോഴിയുടെ പടം വരച്ചു വെച്ചിട്ടുണ്ട് ഈ ബ്യൂകൾ കോഴി കൂന്ന പോലെയാണ് ഈ ബ്യൂകൾ അപ്പോൾ ഒമ്പത് മണിക്കൊന്ന് ഒരു അലക്കത്തുറഫോണിയ കേട്ടു പന്ത്രണ്ട് മണിക്ക് കേട്ടു വിളിപ്പിന് മൂന്ന് മണി കേട്ടു പിന്നെ ആറു മണിക്കേ ഉള്ളൂ ആ മൂന്നാമത്തെ അലക്കത്തുറഫോണിയ മുഴങ്ങിയപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പത്ത് ദിവസം പോയത് അപ്പം രാത്രി മുഴുവൻ അയാളെ കൂടെ നിന്നു അപ്പോൾ ലാറ്റിൻ വേദിവസം വന്നപ്പോൾ ഗലീസീന എന്ന് വെച്ചു ഗലീസീൻ എന്ന് പറഞ്ഞാൽ ബ്യൂഗിൾ കോൾ എന്ന് പറഞ്ഞ ഗോളിക് കോളാണ് ഗലീസീന പക്ഷേ തർജ്ജം കേരളത്തിലെ ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കോഴി കൂയപ്പോൾ എന്നാക്കി അപ്പോൾ കേരളത്തിൽ കോഴി വളർത്തുന്നവരായത് പോവും കോഴി പോകുന്നവർക്കറിയാം മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഈ ട്രാൻസ്ലേഷനെ പറ്റുന്ന കുഴപ്പമാണ് കുഴപ്പം ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വ്യാഖ്യാനിച്ച് കൊടുക്കാൻ മനസ്സിലാക്കാനായിട്ട് പിന്നെ ഈ ചർച്ച നടക്കുമ്പോഴും പറയുമ്പോഴും ഒക്കെ സാറിപ്പോൾ ഇതെല്ലാം എന്താ പറയുക എല്ലാ പ്രഭാഷണങ്ങളും അല്ലെങ്കിൽ എല്ലാ സംഗതികളിലും ബന്ധപ്പെടുന്ന ഒരാളായതുകൊണ്ട് കൂടി ചോദിക്കുകയാണ് ഈ യുദ്ധങ്ങൾ ഏറ്റുമുട്ടലുകൾ സംഘർഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മതം ഇപ്പൊ പറയുമ്പോൾ ഇസ്ലാം മതം പ്രവാചകൻ യുദ്ധം യുദ്ധവീരൻ എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ ബാക്കി മതഗ്രന്ഥങ്ങളിലും വേദങ്ങളിലും ഒന്നും യുദ്ധങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഘർഷങ്ങളോ പറഞ്ഞു ദൈവം പറഞ്ഞു നീ കനാൻ കനം പിടിച്ചെത്താൻ അവിടെ ചെന്ന് കനാൻ കനാനേശത്തിൽ കൂട്ടക്കൊല ചെയ്ത് സ്ത്രീകളെയും കുട്ടികളെയും വെട്ടിഞ്ഞു വെച്ച് കഴിഞ്ഞിട്ടാണ് ഹായി കോട്ട പിടിച്ചതും ചെറിയ കോട്ട പിടിച്ചതും എല്ലാം അപ്പോൾ ഓരോ മതക്കാർ ജീവിക്കുന്ന ഏരിയയുടെ തൊട്ടടുത്തുള്ള ഏരിയയിൽ വഴിയിലോട്ടിൽ ആക്രമണം നടക്കുകയുള്ളൂ അതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇസ്ലാം മത് എക്സ്പാൻഡ് ചെയ്ത് പോയപ്പോൾ ഇരുപത്തി മൂന്ന് ക്രിസ്ത്യൻ രാജ്യങ്ങൾക്ക് ആക്രമണം ഉണ്ടായി അതിലെ ഒരു പന്ത്രണ്ടോളം എണ്ണം ഇസ്ലാം കൈയടക്കി ഇസ്ലാം മത രാജ്യങ്ങളാക്കി മാറി മാറി ചരിത്രത്തിൽ എന്നാൽ ക്രിസ്ത്യാനികൾ പോയി മുസ്ലിങ്ങളുടെ അമ്പത്തിനാല് രാജ്യമാണ് അമ്പത്തിനാല് രാജ്യവും ക്രിസ്ത്യാനിയെ ആക്രമിച്ചു ക്രിസ്ത്യാനി ആക്രമിക്കാത്ത ഒരൊറ്റ മുസ്ലിം രാജ്യം ഈ ഭൂമിയിലില്ല ഇന്തോനേഷ്യ തൊട്ട് കസാക്കിസ്ഥാൻ തൊട്ട് വടക്കേ അമേരിക്ക തൊട്ട് ഈജിപ്റ്റ് തൊട്ട് ഇറാഖ് തൊട്ട് ലോകത്തിലെ അമ്പത്തിനാല് മുസ്ലിം രാജ്യങ്ങൾ പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾപ്പെടെ എല്ലാ മുസ്ലിം രാജ്യവും ആക്രമിച്ചിട്ടുണ്ട് ക്രിസ്തു മതം അത് മതമല്ല ഈ ആക്രമിക്കുന്നത് ജോഗ്രാഫിക്കലായിട്ട് ആ കൊളോണിയൽ എക്സ്പാന്ഷൻ വരുമ്പം മറ്റൊരു രാജ്യം ആക്രമിച്ചു പോവാണ് അത് ബോധപൂർവ്വം ഒരു മതം മറ്റൊരു മതത്തെ കീഴടക്കയല്ല മനസ്സിലാകുന്നുണ്ട് അപ്പം അത് ചരിത്രപരമായി ആ കൊളോണിയൽ എക്സ്പാൻഷൻ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ് അല്ല മതങ്ങൾ തമ്മിലുള്ള തർക്കം ജിയോഗ്രാഫിക്കൽ ഏരിയാസ് തമ്മിലാണ് തർക്കം ജിയോ പൊളിറ്റിക്കൽ ജിയോ പൊളിറ്റിക്ക അപ്പം ഹിന്ദുമതം എങ്ങും പോയിട്ടില്ല അത് ഹിന്ദു മതത്തിലുള്ളവർ ബ്രിട്ടീഷ്കാർക്കെതിരെ സമരം ഉണ്ടാകരിക്കാൻ വേണ്ടി നിങ്ങൾ ഗുഡ് ഫോർണത്തേക്ക് അന്ന് കാണിക്കാൻ വേണ്ടി ഹിന്ദുക്കളെടുത്ത് പറഞ്ഞുകൊടുത്താണ് ഈ ബ്രിട്ടീഷ്കാർ ഹിന്ദുമത ഇവിടെ പോയി ചൈന ആക്രമിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ ആക്രമിച്ചിട്ടുണ്ട് ഇറാൻ ആക്രമിച്ചിട്ടുണ്ട് ഇവിടുന്ന് ചോളന്മാർ ബംഗാളിന്ന് അപ്പുറത്ത് നിന്ന് ബെർമ ആക്രമിച്ചു തായ്ലൻഡ് ആക്രമിച്ചു കമ്പോഡിയ ആക്രമിച്ചു വിയറ്റ്നാം ആക്രമിച്ചു ഈ വിയറ്റ്നാം തൊട്ട് ഇങ്ങോട്ടുള്ള സ്ഥലങ്ങളെല്ലാം ച ജയ ശ്രീവിദ്യ ചമ്പ തുടങ്ങിയ രാജ്യങ്ങളായിരുന്നു ഇൻഡോനേഷ്യ ഇന്ത്ോ എന്ന രാജ്യമായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഇൻഡോനേഷ്യയിലാണ് ബരോബദൂർ ക്ഷേത്രം അത് മംഗോളിയയിൽ വന്നിട്ടാണ് അത് ഇൻഡോ ചൈനയായിട്ട് മാറുന്നതും ഇൻഡോനേഷ്യ എങ്ങനെ ആവുന്നതും ഒക്കെ ഇപ്പോഴും വാലിദ്വീപ് നയൻറ്റി ഫൈവ് പെർസെൻ്റ് ഹിന്ദുവാണ് അപ്പോൾ ഈ ഹിന്ദുമതം അങ്ങനെ ഒമ്പതുള്ള രാജ്യം ആക്രമിച്ചിട്ടുണ്ട് ഇന്ത്യയെന്ന് പോയി അല്ല ഹിന്ദുത ആരെയും പുറത്തു പോയിക്രമിച്ചിട്ടുള്ള ബ്രിട്ടീഷുകാരും പറയുന്ന കളൊക്കെ നമ്മൾ വിശ്വസിച്ചത് മതങ്ങൾ തമ്മിലുള്ള സമരം അത് ജ്യോഗ്രാഫിക്കലായിട്ടുള്ള കാലഘട്ടം അനുസരിച്ചുള്ളൊരു ഒരു ഒരു ആക്രമണമാണ് ഇതിലൊരു കാര്യം കൂടിയുണ്ട് സാർ ഇപ്പം സാധാരണ ഈ തീവ്രവാദികളെ പറയുമ്പോൾ ഒരു പ്രയോഗിക്കുന്നൊരു രീതിയുണ്ട് സാറിനോട് ഓപ്പണായെങ്കിൽ ചോദിക്കുക ഇസ്ലാം തീവ്രവാദികൾ അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദികൾ പ്രയോഗിക്കാറുണ്ട് എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ആമുഖമായി പറയും എല്ലാ മുസ്ലീങ്ങളും അങ്ങനെയല്ല ഈ തീവ്രവാദികളാണ് എന്ന് പറയും വളരെ പ്രമുഖരായ അനലിസ്റ്റുകളെല്ലാം ചെയ്യും ഹിന്ദുത്വ തീവ്രവാദികൾ എന്നും പറയാറുണ്ട് എന്നിട്ട് പറഞ്ഞിട്ട് പറയും സാധാരണ ഹിന്ദുക്കളല്ല ഹിന്ദുത്വം വേറെ ഹിന്ദു വേറെ എന്നൊക്കെ പക്ഷേ നെസ്രാണി തീവ്രവാദികളെന്നോ ക്രിസ്ത്യാനി തീവ്രവാദികളെന്നോ അങ്ങനെ വിളിച്ച് ഇല്ല എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു തീവ്രവാദ ഭാവം ഈ ഇവർ പറയുന്നത് പോലെയുള്ള ഒരക്രമണ സ്വഭാവം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലൊരു വലിയ ഗുണ കാര്യങ്ങൾ ക്രിസ്ത്യൻ സമൂഹത്തിന് ഉണ്ടായിട്ടില്ലേ അതല്ലെങ്കിൽ എല്ലാവരെയും വിളിക്കുമ്പം ഇതുപോലെ തന്നെ വിളിക്കപ്പെടാൻ ഒരു സ്പേസ് അവിടെ അതായത് ഒരു അക്രമകാരി ഓരോ രാജ്യത്ത് വരുമ്പം അവിടുത്തെ അടിച്ചമർത്തപ്പെട്ട ജനം അവനെ രക്ഷിക്കാൻ വേണ്ടി ടെററിസം ചെയ്യേണ്ടി വരും അപ്പം അമേരിക്ക പോയി അഫ്ഗാനിസ്ഥാനിൽ അക്രമിച്ച് ഏഴു ലക്ഷം പേരെ കൊന്നു അപ്പൊ അത് ഡെവലപ്മെന്റ് ആണ് ഈ അഫ്ഗാൻകാർ അവന്റെ നാട്ടിനും അവന്റെ സ്വാതന്ത്ര്യ സമയത്തിനുള്ള ഒരു ബോംബ് പൊട്ടിച്ചാൽ അത് അഫ്ഗാൻ ടെററിസം എന്ന് പറയും താലിബാൻ ടെററിസം എന്ന് പറയും ഇറാഖിൽ അമേരിക്ക കയറി യാതൊരു ആവശ്യമില്ല അവിടെ ചെന്ന് പത്ത് ലക്ഷം പേരെ കൊന്നു പത്ത് ലക്ഷം പേരെ കൊന്നു ലക്ഷം പേരെ കൊന്നപ്പോൾ ഇറാഖുകാർ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അവൻ തിരിച്ചു പോകാൻ പറയും അപ്പൊ അത് ഇറാഖി ടെറസ് ആണ് മുസ്ലിം ടെററിസ് ആണ് ഇവൻ അങ്ങോട്ട് പോയി ആക്രമിച്ച് പത്തു ലക്ഷം പേരെ കൊന്നതും ഓ അത് പീസ് മേക്കിംഗ് ആണ് മനസ്സിലാവുന്നത് അപ്പൊ വാക്കുപയോഗിക്കുമ്പോഴാണ് അടുത്തും പറ്റുന്നത് അപ്പൊ ലോകത്തുള്ള ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിയത് ക്രിസ്ത്യാനികളാണ് ദി മോസ്റ്റ് വയലന്റ് റിലീജിയൻ ഇൻ ദ വേൾഡ് ഈസ് ക്രിസ്ത്യൻസ് ലോകത്തിലെ ഏറ്റവും വലിയ ടെററിസ്റ്റ് പ്രസ്ഥാനം എടുത്താൽ അതിൽ ഭൂരിപക്ഷം ക്രിസ്ത്യൻ ടെററിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ് ഐറിഷ് ടെററിസം സ്പാനിഷ് ടെററിസം സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റ് യുഗ്ലോ സേവ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റ് അമേരിക്കയിലെ മൂവ്മെന്റ്സില്ലേ ഭയങ്കര ടെററിസം രണ്ടായിരത്തി അഞ്ഞൂറ് ട്രൈബിൾ ഒറ്റ റെഡ് ഇന്ത്യൻ ഇല്ലാതെ കൊന്നൊടുക്കുകയാണ് അവിടെ റെഡ് ഇന്ത്യക്കാർ തിരിച്ചടിച്ചിട്ടുണ്ട് മനസ്സിലാവുന്നു അതൊരു ടെററിസമാണ് അമേരിക്കയിൽ ആറ് കോടിയോളം പേര് മൊളാറ്റോസാണ് അതായത് നേറ്റീവ് വിമനെ അവിടെ ചെന്ന് ക്രിസ്ത്യാനിയും ബലാത്സംഗം ചെയ്ത് കുട്ടി ഉണ്ടാക്കി തുടങ്ങി മൊളാറ്റോ എന്ന് പറയും അപ്പോൾ ലോകത്തിൽ ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട ൂരുഷം ക്രിസ്ത്യാനിയാണ് എന്നാൽ ക്രിസ്ത്യാനി ഉണ്ടാക്കിയ മുസ്ലിം ടെററിസ്റ്റുകളുണ്ട് താലിബാൻ ക്രിസ്ത്യാനി അമേരിക്കയിൽ നിന്ന് പോയി ഉണ്ടാക്കിയാണ് ഐസിസ് ക്രിസ്ത്യാനി ഉണ്ടാക്കിയതാണ് നമ്മുടെ അൽക്കൈദ സൗദി അറേബ്യ മര്യാദയ്ക്ക് എഞ്ചിനീയർ ആയിരുന്ന ഒരാളിനെ പിടിച്ചോണ്ടുവന്ന് അവൻ്റെ കൂടാതെ കൂട്ടുകാരെ വിളിച്ചുകൊണ്ടുവന്ന് ചൈന അമേരിക്കക്കാര് റിക്രൂട്ട് ചെയ്ത് സേനയാക്കി അതാണ് അൽക്കൈദ ഹമാസ് ഹമാസിനെ ഉണ്ടാക്കിയത് അമേരിക്കയാണ് അമേരിക്കൻ സെനറ്റിൽ മൂന്ന് ബില്യൺ ഡോളർ മുടക്കി ഞങ്ങളിതാ അമാസിനെ ഉണ്ടാക്കി നമ്പരിക്കാൻ സെനറ്റിൽ സെനറ്റർ പ്രസംഗിക്കുന്നുണ്ടായിരുന്നു റെക്കോർഡ് ഇപ്പോഴും കിട്ടും തപ്പിയാൽ അപ്പോൾ അങ്ങനെ ഇവർ നാലെണ്ണം ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ ടെററിസ്റ്റ് മൂവ്മെൻറ്റ്സ് ആണ് അപ്പോൾ അത് റിക്രൂട്ട് ചെയ്ത മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിം ട്രസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഒരു മതവും ടെററിസ്റ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല മതവിശ്വാസികൾ ചില ജോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് കൊണ്ടും മറ്റേ കാര്യങ്ങൾക്ക് വേണ്ടി ടെററിസം കാണിക്കും അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി സ്വന്തം സ്വാതന്ത്ര്യസമരത്തെല്ലാം ടെററിസം വിളിക്കാനൊക്കില്ല പകസ്തിങ്കിനെ ആണ് സുഭാഷ് ചന്ദ്രബോസ് ടെററിസ്റ്റ് എന്ന് പറയാൻ പറ്റും അവർ സ്വാതന്ത്ര്യ സമരം നടത്തുകയാണ് അപ്പം ഇറാക്കിൽ അഫ്ഗാനിസ്ഥാനൊക്കെ അവരുടെ സ്വാതന്ത്ര്യ സേവനാണ് പാലസ്റ്റീനിയൻസ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും യഹോദന്മാരോടൊന്ന് അമ്പതിനായിരം അറുപതിനായിരം മുസ്ലിങ്ങളെ കൊണ്ടു കൊടുക്കുമ്പോൾ പാലസ്റ്റീൻകാർ തിരിച്ചടിക്കുകയായിരിക്കാൻ പറ്റത്തുള്ളൂ അപ്പം പാലസ്യൻകാരെ കാഴ്ച തിരിച്ച ടെററിസം ഇസ്രായേൽ അങ്ങോട്ട് ചെയ്ത ടെററിസം അല്ല അത് പറ്റത്തില്ലല്ലോ അവിടെയാണ് അപ്പം പറയുന്നതിൻ്റെ വ്യാഖ്യാനത്തിലാണ് കുഴപ്പം ഒരു മതം അതിൽ തന്നെ ടെററിസ്റ്റ് അല്ല കോളോണിയൽ എക്സ്പാൻഷന്റെ ഭാഗമായി ഓരോ രാഷ്ട്രം ടെററിസം കാണിക്കുമ്പോൾ അതിനെ ആ മതത്തിൻ്റെ പേര് വെച്ച് വിളിക്കാൻ പറ്റത്തില്ല പേര് പക്ഷമേലും ആറ്റംപോമ ആറ്റം ഇട്ടിട്ട് രണ്ടു ലക്ഷം പേരെ അങ്ങ് ആവിയാക്കി ടെററിസമല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ ടെററിസം അല്ലേ അമേരിക്ക കാണിച്ച് ഇത്ത ഭാഗമായിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ന്യായീകരണമാവോ രണ്ടു ലക്ഷം പേരെ ആവിയാക്കി അഞ്ച് സെക്കൻഡുകൊണ്ട് ആവിയാക്കി ബോഡി പോലും ഇല്ല ബോഡി പോലും ഇല്ല അഫ്ഗാനിസ്ഥാനിൽ ചെന്നിട്ട് അമേരിക്കയിൽ വലിയ ബോംബുണ്ടാക്കി മദർ ഓഫ് ഓൾ ബോംബ്സ് അതിട്ടാലേ മനുഷ്യൻ എങ്ങനെ ഏക്കം പരീക്ഷണം നടത്തണം അഫ്ഗാനിസ്ഥാനെ കൊണ്ട് അവിടുത്തെ മുസ്ലിങ്ങളുടെ തലം ഇട്ടു കൊടുത്തു മദർ ഓഫ് ഓൾ ബോംബ്സ് പത്തിരണ്ടായിരം പേരങ്ങ് ചത്തു അപ്പോൾ അമേരിക്കയ്ക്ക് മനസ്സിലായി ഓ ഈ മദർ ഓഫ് ബോംബ്സ് ഇട്ടാൽ ഇങ്ങനെയാണത് പൊട്ടിയാൽ മനുഷ്യൻ ചാവുന്നതെന്ന് കണ്ടെത്തി അപ്പോൾ ഇത് ടെറസ് അല്ല തിരോഷ് ആറ്റം ആറ്റമ നഗസക്കല ആറ്റമപെട്ടതും ഈ മദർഫോൾ ബോംബ്സ് ഉണ്ട് ഇപ്പൊ അഫ്ഗാനസിനിട്ടാണ് ടെററിസം മറ്റവും പൊട്ടിച്ച ചെറിയ ഗ്രനേഡ് പൊട്ടിച്ചല്ലേ ഉള്ളൂ മറ്റോ അപ്പോ ഒരു മതത്തെയും ടെററിസം എന്ന് വിളിക്കുന്നത് ശരിയല്ല